മനുഷ്യ ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നത് എപ്പോഴാണ്? മനുഷ്യ ജീവിതം അത് ജീവിതമാണെന്ന് നമുക്ക് ബോധ്യം വരുന്നത് എപ്പോഴാണ്? പറയണോ, യാവതന്യം നവിന്ദേത വിവിധാനേന കർമ്മണാം മനയേവ മനുഷ്യേന്ദ്ര ഭൂതാനം ഭവഭാവനം. ഈ മനസ്സ് ഉണർന്ന്, മനസ്സ് പ്രവർത്തിച്ച്, മനസ്സ് ഉറങ്ങുന്നത് വരെയാണ് മനുഷ്യ ജീവിതം വാസ്തവത്തിൽ അർത്ഥവത്തായിത്തീരുന്നത്. മനസ്സ് ഉണർന്നില്ല എങ്കിൽ, മനസ്സ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഈ ജീവിതം ഉണ്ടെന്ന് പോലും നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. ശരിയല്ലേ ഇത്? ഇപ്പൊ മനസ്സിൽ നിന്നാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്, നമുക്ക് ബോധ്യം വരുന്നത്. മനസ്സുള്ളതുകൊണ്ടാണ് ഈ ശരീരത്തിലൂടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. മനസ്സ് കെട്ടടങ്ങിയോ കഴിഞ്ഞു കഥാ പറയാൻ. അപ്പോ മനസ്സാണ് ഇതിനെല്ലാം അടിത്തറയെങ്കിൽ ആ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം എന്നിവിടെ ഭാഗവതം ഓർമ്മിപ്പിക്കണം. കാരണം ഭവഭാവനം നമ്മുടെ എല്ലാ സുഖദുഃഖങ്ങൾക്കും കാരണം, അതെല്ലാം ഇരിക്കുന്നത് മനസ്സിലാണെന്ന് നല്ലവണ്ണം ബോധിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഈ മനസ്സിനെയാണ് നമ്മൾ ഓരോരുത്തരും മാനേജ് ചെയ്യാൻ പരിശീലിക്കേണ്ടത്. വാസ്തവത്തിൽ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് മരിക്കുന്നത് വരെ നമ്മുടെ മനസ്സിനെ നാം മനസ്സിലാക്കി അതിനെ എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് വിവേകത്തോടുകൂടി മനസ്സിലാക്കി അത് കൊണ്ടു നടക്കലാണ്. അപ്പോ അനുഭവങ്ങളുടെ ഒഴുക്കിലൂടെ നാം ഒഴുകുമ്പോൾ, ജീവിതത്തിന്റെ യാത്രയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പല പല അനുഭവങ്ങളും, ചിലതെല്ലാം നമ്മളെ സുഖിപ്പിക്കും, ചിലതെല്ലാം നമ്മളെ വേദനിപ്പിക്കും, ചിലതെല്ലാം കരയിപ്പിക്കും, ചിലതെല്ലാം അസ്വസ്ഥമാക്കും, ചിലതെല്ലാം നമുക്ക് ധൈര്യം തരും, ചിലതെല്ലാം നമ്മുടെ ധൈര്യം ചോർത്തും. ഇങ്ങനെ പല പല അനുഭവങ്ങളും നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അതിനോടൊക്കെ ഏറ്റുമുട്ടുന്നത് ശരീരമല്ലെന്നും അതിനോടൊക്കെ ഏറ്റുമുട്ടുന്നത് എന്റെ മനസ്സാണെന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. അനുഭവങ്ങളല്ല നമ്മളെ വീഴ്ത്തുന്നതും തളർത്തുന്നതും അസ്വസ്ഥരാക്കുന്നതും, അനുഭവങ്ങളോട് എങ്ങനെ ഞാൻ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും എന്റെ ജീവിത അനുഭവങ്ങൾ. അപ്പൊ നമ്മൾ പറയുകയാണ് ചുറ്റുപാട് എന്നെ തളർത്തുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഭാര്യ മരിച്ചപ്പോൾ ഭർത്താവ് തളരണോ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ തളരണോ എന്ന് പറയുമ്പോൾ, ഭർത്താവിന്റെ മരണം അല്ല ആ ഭാര്യയെ തളർത്തിയത് എന്ന് പറയണം. ആ മനസ്സ് അങ്ങനെയാണ് അതിനെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോ മനസ്സുകൊണ്ട് അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മരണം മറ്റൊരാളെ തളർത്തി എന്ന് വരും. നേരെ മറിച്ച് ആ മനസ്സിനെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ, എത്രയോ അനുഭവങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നുപോയിട്ടുണ്ട്. ഈ ശരീരം തന്നെ പലപ്പോഴും ജനിച്ചു മരിച്ചിട്ടുണ്ട്. ശിശുവിന്റെ ശരീരം മരിച്ചു, ബാല്യം മരിച്ചു, ഇങ്ങനെ ഓരോന്നും മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരീരവുമായി ബന്ധപ്പെട്ടവരും മരിച്ചു പോകാൻ ബാധ്യസ്ഥരല്ലേ? അത് പ്രകൃതിയുടെ നിയമമല്ലേ? കാലത്തിന്റെ നിശ്ചയമല്ലേ? എന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലൊന്നും ജനിച്ചു മരിക്കാത്ത ഒരു മനസ്സ് ഇപ്പോഴും എന്റെ കൂടെയുണ്ടെങ്കിൽ മനസ്സിന് ജനന മരണങ്ങളില്ല എന്നൊരു ബോധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ മനസ്സിനെ ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ആര് മരിച്ചാലും ആര് മരിച്ചില്ലെങ്കിലും അവരുടെ മനസ്സും മരിക്കുന്നില്ല, എന്റെ മനസ്സും മരിക്കുന്നില്ല, പിന്നെ ഞാൻ ദുഃഖിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നൊരു ബോധ്യത്തിലേക്ക് സ്വയം ഉണരാനും ഉയരാനും തന്നെ ഉയർത്താനും സാധിക്കുന്നവരെയാണ്. ഇതൊക്കെ തന്നെ ജീവിതത്തിൽ നമ്മളെ അനുഗ്രഹിക്കുള്ളൂ പറയാണ്. അതിനാണ് നമ്മൾ ഈ ഭാഗവതമൊക്കെ ശരിക്കും സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ടത്. ഏതായാലും ഇങ്ങനെ ആ തലങ്ങളിലേക്ക് ഉയരാൻ എന്ത് വേണം? ഒരു തപസ് വേണം. ഇവിടെ പ്രജേതസ്സുകളുടെ തപസ്സിനെ നമുക്ക് കാണിച്ചു തരികയാണ്. ഇവിടെ ഈ അറിവിലേക്ക് ഉയർന്നവരൊക്കെ തപസ് ചെയ്തവരാണ്. വെറുതെ ഇരുന്നാൽ ഈ കാര്യങ്ങളൊന്നും ബോധ്യം വരില്ല എന്ന് പറയാണ്. അപ്പൊ എന്ത് തപസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്? രാവിലെ തന്നെ അമ്പലത്തിൽ പോയി കുറെ പ്രദക്ഷിണം വെച്ച് നാമം ചൊല്ലുന്നതും അതൊരു തപസ്സാണ്, ഒരു തപസ്സിന്റെ ഭാഗമാണ്. അതിനേക്കാളും സൂക്ഷ്മമായ തപസ് ശാസ്ത്രങ്ങളെ നല്ലവണ്ണം ശ്രവണം ചെയ്ത് നല്ലവണ്ണം മനസ്സിലാക്കി അതിന്റെ ദൃഷ്ടിയിലൂടെ നമ്മളെ മനസ്സിലാക്കി നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലാണ്. അപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം, ഒരാണായും പെണ്ണായും ഇരിക്കുന്ന വ്യക്തിത്വം, ആണെന്നും പെണ്ണെന്നും പറയിപ്പിക്കുന്നതൊരു ആണും പെണ്ണുമല്ലാത്ത മനസ്സാണ്. ജനനമരണമുള്ള ഈ വ്യക്തിത്വത്തിന് സത്യത്വം കൊടുക്കുന്നത് ജനനമരണമില്ലാത്തൊരു മനസ്സാണ്. കാലത്തിന്റെ നിയമത്തിലൂടെ കടന്നു പോകുന്ന ഈ ശരീരം പല പ്രായങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും അല്പം പോലും പ്രായം സ്പർശിക്കാത്തൊരു മനസ്സുമായിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഈ ബോധമൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ ദൃഷ്ടിയിൽ നമ്മുടെ ജീവിതത്തെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
നമുക്ക് കാണാം ശരീരമല്ല നമ്മുടെ ജീവിതത്തെ കുഴപ്പമുണ്ടാക്കുന്നത്, ശരീരത്തെ കൊണ്ടു നടക്കുന്ന മനസ്സ് തന്നെയാണ് നമുക്ക് കാണാം. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഈ ഭാഗങ്ങളൊക്കെ ഉപസമരിപ്പിച്ച് നമ്മൾ അഞ്ചാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. അഞ്ചാമത്തെ സ്കന്ധം പ്രിയംവ്രത വംശത്തിന്റെ കഥയാണ്. അപ്പൊ എല്ലാവരെയും ആദ്യം ദേവഹൂതിയുടെ ചരിതം പറഞ്ഞു, പിന്നെ ആകൂതിയുടെ ചരിതം ഒന്ന് തൊട്ടുവെച്ചു പോയി, പിന്നെ പ്രസൂതി ചരിതം വളരെ വിസ്തരിച്ച് പറഞ്ഞു, ദക്ഷന്റെ കഥയും അതിലുണ്ടായ കുട്ടികളുടെയൊക്കെ കഥ. അതിനുശേഷം ഉത്താനപാദന്റെ ചരിതം പറഞ്ഞു. ഇനി അഞ്ചാമത്തത് പ്രിയവ്രതന്റെ കഥ പറയാണ്. അഞ്ചു മക്കളാണല്ലോ സ്വയംഭൂവ മനുവിന്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതറിയാഞ്ഞാൽ ഇത് മനസ്സിലാവില്ല എന്ന്. സ്വയംഭൂവാണ് ആദ്യത്തെ മനുഷ്യപ്രജയായിട്ട് വന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ശതരൂപാദേവി. അതിൽ അഞ്ചു മക്കളുണ്ടായി, 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. ഈ കഥകളൊക്കെ നമുക്ക് അടിസ്ഥാനപരമായി ഓർമ്മ വേണം, എന്നാലേ ഇത് പറയുന്നത് മനസ്സിലാവുള്ളൂ. ശരി, അങ്ങനെ പ്രിയവ്രതൻ കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയപ്പോ അച്ഛൻ പറഞ്ഞു, മോനെ കല്യാണം കഴിക്കുക, രാജ്യഭാരമൊക്കെ ഏറ്റെടുക്കുന്നു. ഉടനെ കുട്ടി പറയുകയാണ്, അച്ഛൻ എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. കുട്ടിക്ക് ചെറുപ്പത്തിലെ നാരദ മഹർഷിയെ പോലുള്ള മഹാത്മാക്കളുമായി സമ്പർക്കം വന്നപ്പോ വിവാഹത്തോടൊന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുപോലെ രാജ്യഭരണത്തോടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛനോട് പറഞ്ഞു, അച്ഛ എന്നെ നിർബന്ധിക്കേണ്ട, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല, ഞാൻ രാജ്യഭരണം ഏറ്റെടുത്ത് രാജാവാൻ പോകുന്നില്ല, അതുകൊണ്ട് വേണ്ടാത്തതിനൊന്നും എന്നെ പ്രേരിപ്പിക്കരുതെന്ന്. അച്ഛൻ കുറെ ഉപദേശിച്ചു നോക്കി, നടക്കുന്നില്ല. അവസാനം ബ്രഹ്മാവ് അങ്ങോട്ട് കടന്നു വരികയാണ്, സ്വയംഭൂമിനുവിന്റെ പിതാവ്. ബ്രഹ്മാവ് കുട്ടിയോട് പറയുകയാണ്, കുട്ടി നീ വിവാഹം കഴിക്കുന്നില്ല, രാജ്യഭാരം ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വാസ്തവത്തിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും ഇങ്ങോട്ട് വന്നത് ഒരു മനസ്സുമായിട്ടാണ്. ആ മനസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാമമുണ്ട്, ക്രോധമുണ്ട്, ലോഭമുണ്ട്, മോഹമുണ്ട്, മതമുണ്ട്, വാത്സല്യമുണ്ട്, എല്ലാ വികാരങ്ങളും അതിലുണ്ട്. സന്ദർഭം വരുമ്പോൾ അതൊക്കെ പൊട്ടി ഉണരും. നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരാൾ മുന്നിൽ നിന്നാൽ, ഇപ്പൊ ഇവിടെ ഇരുന്ന ഒരു കുട്ടി ബഹളം വെച്ചാൽ, നിങ്ങളിങ്ങനെ ഭാഗവതം വായിക്കുമ്പോൾ കുട്ടി ബഹളം വെച്ച് കഴിഞ്ഞാൽ ഉടനെ ദേഷ്യം എന്നുള്ളൊരു വികാരം ഉള്ളിലേക്ക് കയറി വരും, എന്തിനാ അവൻ ദേഷ്യം ഇതാക്കണതെന്ന്. അല്ലെങ്കിൽ പെട്ടെന്ന് കറണ്ട് ഉണ്ടായിട്ട് ഫാൻ ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഫാൻ ഓഫ് ചെയ്തു എന്നിരിക്കുക, കറണ്ട് ഉണ്ട്, ലൈറ്റൊക്കെ കത്തുണ്ട്, ഫാൻ മാത്രം കറങ്ങുന്നത്, അത് ഉച്ച സമയം. ആ സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ വരും, ആരാ ഇത് ചെയ്തത്, ഇവിടെ ആരുമില്ല ചോദിക്കാനും പറയാനും, എന്താ അങ്ങനെ ഒരു വിചാരം, ഞങ്ങളിവിടെ ഭാഗവതം വായിക്കും. അതിങ്ങനെ ആരോടും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി വരും. സത്യം, അത് നമ്മൾ വിചാരിച്ചിട്ടല്ല താനെ പൊങ്ങി വരുന്നതാണ്. അതെന്തിനാ ഫാനൊന്നും ഓഫ് ചെയ്യേണ്ട, നമ്മൾ ഇരിക്കുന്ന സീറ്റിലൊന്ന് ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് ആരെങ്കിലും കയറിയിരുന്നാൽ അപ്പൊ തുടങ്ങി ഇറിറ്റേഷൻ. ഇതാരാ ഇവിടെ ഒന്ന് കയറിയിരിക്കാൻ പറഞ്ഞത്, വേറെ എവിടെ സ്ഥലം കണ്ടില്ലേ, ഞാൻ അവിടെ പുസ്തകം വെച്ചില്ലേ, ഇതാണ് അതിന്റെ സ്വഭാവം. അപ്പം നമ്മൾ വിചാരിച്ചിട്ടില്ല ആ സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, ഉള്ളിലുള്ള വികാരങ്ങളെ ഇങ്ങനെ തൊട്ടുണർത്തെന്ന് പറയണം. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇതൊക്കെ കടന്നു വരും. അതുകൊണ്ട് ഉണ്ണി ഇത് ആദ്യം തിരിച്ചറിയണം. നീ കല്യാണം കഴിച്ചു വെച്ചിട്ട് നിനക്ക് ഭാര്യ ശത്രുവെന്നായി തീരാൻ പോകുന്നില്ല, നീ ജീവിതത്തിൽ നിന്ന് പരാജിതനൊന്നും ആവാൻ പോകുന്നില്ല. കാമം, ക്രോധം, ലോഭം ഇവരൊക്കെയാണ് ശത്രു എന്ന് തിരിച്ചറിഞ്ഞ് ഇവരെ ഭയന്നിട്ട് നീ എവിടെ പോയിരുന്നിട്ടും കാര്യമില്ല, ഇവരെയാണ് നമുക്ക് പരിവർത്തനം ചെയ്യേണ്ടത്. 15 വേണം പോയി കല്യാണമൊക്കെ കഴിച്ച് നീ രാജ്യമൊക്കെ ഭരിച്ച് എന്നിട്ട് അതിലൂടെയൊക്കെ കടന്നു പോകും. അനുഭവങ്ങളുമായി ഏറ്റുമുട്ടിക്കൊണ്ട് മനസ്സിനെ മനസ്സിലാക്കിയിട്ട് മനസ്സിനെ പക്വതയിലേക്ക് ഉയർത്താനാണ് കുട്ടി ശ്രമിക്കേണ്ടത്. അല്ലാതെ മാറി നിന്നൊരു ഭാഗത്ത് ഒളിച്ചിരുന്നത് കൊണ്ടൊന്നും ജീവിതത്തിൻ്റെ രക്ഷപ്പെടാൻ വിചാരിക്കേണ്ടതാണ്. നമ്മളിപ്പോ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല, കാരണം ആരോട് ഏറ്റുമുട്ടാൻ മനസ്സ്. എന്നാൽ 4-5 ആളുകളുടെ കൂടെ ഒന്ന് ജീവിച്ചു നോക്കൂ, ഒരാൾ വലത് പറയുമ്പോൾ ഒരാൾ ഇടത് പറയാം, ഒരാൾ പോസിറ്റീവ് പറയുമ്പോൾ ഒരാൾ നെഗറ്റീവ് പറയാം, ഒരാൾ അത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരാൾ ചെയ്യരുത് എന്ന് പറയാം, ഒരാൾ ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഒരാൾ വലത്തോട്ട്, ഇങ്ങനെയൊക്കെ കൂടി തലങ്ങും വിലങ്ങുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് മനസ്സിന്റെ കുഴപ്പം നമ്മൾ തിരിച്ചറിയുക. അതുവരെ നമ്മൾ അറിയില്ല പറയാണ്. അതുകൊണ്ട് കുട്ടി, നീ വിവാഹമൊക്കെ കഴിച്ച് രാജ്യം ഭരിക്കുമ്പോൾ നീ നോക്ക് നിന്റെ മനസ്സിൽ എത്ര കാമമുണ്ട്, ക്രോധമുണ്ട്, ലോഭമുണ്ട്, മോഹമുണ്ട്, മതം മാത്സര്യമുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഉപദേശമൊക്കെ കൊടുത്തു. പ്രിയവ്രതൻ മുത്തശ്ശന്റെ ഉപദേശമൊക്കെ സ്വീകരിച്ച് കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു. ഭാഗവതം പറയുന്നു, ആദ്യം കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ പാർട്ടിയാ, പിന്നെ 2 കല്യാണം കഴിച്ചു ഇവരെയാണ്. ആദ്യം ഒന്ന് തന്നെ വേണ്ടത്തെത്തി സന്ദർഭം വരും, അപ്പൊ ഉള്ളിൽ എത്ര കാമമുണ്ടല്ലാതെ ഇപ്പൊ കല്യാണം കഴിക്കില്ലല്ലോ. ഏതായാലും കല്യാണമൊക്കെ കഴിച്ച് അതിൽ 7 പുത്രന്മാരുണ്ടായിരുന്നാണ് കഥ. ഈ കാലഘട്ടത്തിൽ പ്രിയവ്രതൻ രാജ്യം ഭരിക്കുമ്പോൾ ഭൂമിയെ 7 വട്ടം അദ്ദേഹം പ്രദക്ഷിണം വെച്ചു അത്രേ.
അന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഭൂമി ഉരുണ്ടതാണെന്നും ഇതിൽ ഏഴ് ദ്വീപുകളുണ്ടെന്നും ഏഴ് സാഗരങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലായി എന്നാണ് ഭാഗവതം പറയുന്നത്. ഓരോ സാഗരത്തിന്റെയും വെള്ളത്തിന്റെ ടേസ്റ്റ് പോലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്കിൽ നമുക്ക് ഭാഗവതം ഇവിടെയൊക്കെയാണ് ആ മഹത്വമായിരുന്നുള്ള ഒരു കാലഘട്ടത്തെ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ലോകത്തിന്റെ അവസ്ഥകളെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാരെ ചിന്തിക്കുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരു ഉപകരണങ്ങളും ഇല്ലാതെ ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ച് നമ്മുടെ പൂർവികന്മാർക്ക് മനസ്സിലായിരുന്നു. സൗരയൂഥം, പ്രപഞ്ചം എന്നീ വ്യവസ്ഥകളെക്കുറിച്ച് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ഈ പ്രപഞ്ചം എന്ന വ്യവസ്ഥയിൽ സൂര്യനും 9 പ്രധാന ഗ്രഹങ്ങളും പിന്നെ കോടാലുകോടി നക്ഷത്രങ്ങളും മാത്രമാണോ, അതോ ഇതിനപ്പുറവും ഇനി സൂര്യന്മാരുണ്ടോ, വേറെയും ഭൂമിയുണ്ടോ, വേറെയും ചന്ദ്രനുണ്ടോ, വേറെയും എവിടെയെങ്കിലും ഈ സൗരയൂഥത്തിൽ എവിടെയെങ്കിലും മനുഷ്യജീവിതം ഉണ്ടോ, ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തത ഇതുവരെ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും വന്നിട്ടില്ല. ഇന്നലത്തെ പത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റിപ്പോർട്ടുണ്ട്. റിപ്പോർട്ടിലിതാ പറയുന്നത്, ഈ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് അപ്പുറം, സൗരയൂഥത്തിന് അപ്പുറം മറ്റൊരു ഗ്രഹം കൂടി അവ്യക്തമായി അവർക്ക് കാണാൻ സാധിച്ചു എന്നാണ്. അപ്പോ നമ്മുടെ പൂർവികന്മാർ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടോ, അനേകം കോടികള് സൂര്യന്മാര് ഈ പ്രപഞ്ച ഈ സൗരയൂഥ വ്യവസ്ഥയിലുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അതിനെ ബ്രഹ്മാണ്ഡം എന്നൊക്കെ പൂർവികന്മാര് വിളിച്ചിരിക്കുന്നത്. ഏറെക്കുറെ നമ്മുടെ പൂർവികന്മാര് പറഞ്ഞിടത്തേക്കാണ് ശാസ്ത്രം, ഓ ശാസ്ത്രജ്ഞന്മാർ ഓരോ കണ്ടുപിടുത്തം കണ്ടുപിടിക്കുമ്പോഴേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കൂ, അവരുടെ ആ പൂർവികരുടെ സൂക്ഷ്മ ദൃഷ്ടി എത്ര ഗംഭീരമായിരുന്നു എന്നുള്ളത് പോട്ടെ, അതിലേക്ക് കടക്കണ്ട, അത് നമ്മുടെ വിഷയമല്ലല്ലോ. നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഭാഗവതം നമ്മൾ പഠിക്കുന്നത്. ഏതായാലും കൂട്ടത്തിൽ അതും കൂടി മനസ്സിലാക്കി വയ്ക്കുക, നമ്മുടെ പൂർവികന്മാര് സൂക്ഷ്മജ്ഞാനത്താൽ കണ്ടെത്തിയത് പലതും പരമാർത്ഥമാണെന്ന് ഉപകരണങ്ങളിലൂടെ ഇന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവികന്മാരൊക്കെ കേമന്മാരായിരുന്നു, ഋഷീശ്വരന്മാരൊക്കെ. അവർക്കൊരു ഭാഗത്തിരുന്നാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാവുമായിരുന്നു. അതിനെന്താ കാരണം, അത് നമുക്ക് പിന്നീട് നോക്കാം. അങ്ങനെ പ്രിയവ്രതൻ കല്യാണമൊക്കെ കഴിച്ച് അദ്ദേഹത്തിന് 7 മക്കളുണ്ടായെന്ന് പറഞ്ഞു. 7 മക്കളെയും രാജ്യഭാരം ഏൽപ്പിച്ച് 7 ദ്വീപുകളേൽപ്പിച്ച് അദ്ദേഹം വാനപ്രസ്ഥത്തിന് വേണ്ടി തപസ്സിന് പോയി എന്നാണ്. അപ്പൊ നമ്മുടെ പൂർവികന്മാരുടെ മറ്റൊരു മഹത്വമാർന്ന ജീവിതം അതായിരുന്നു. എല്ലാ സുഖഭോഗങ്ങളും വേണ്ട വിധത്തിൽ അനുഭവിച്ച് ഒരു ദിവസം എല്ലാം തന്റെ മക്കളെ ഏൽപ്പിച്ച് അവിടെ നിന്നും വനത്തിലേക്ക് കടന്നു പോകുന്നൊരു ജീവിതം, മരവുരി ഉടുത്തുകൊണ്ട് ഒരു ബന്ധങ്ങളുമില്ലാതെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവിത രീതി നമ്മുടെ പൂർവികന്മാർ അവലംബിച്ചിരുന്നു. അതെങ്ങനെ സാധിച്ചു അവർക്ക്? ജീവിതത്തിലൂടെ ജീവിക്കുമ്പോൾ തന്നെ അവർക്കറിയാമായിരുന്നു ഈ ലോക ജീവിതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു താൽക്കാലികമായ അവസ്ഥ മാത്രമാണ്, ഒരു പെർമനൻസി ഇതിനില്ല എന്നുള്ളത്. അപ്പൊ ജീവിതത്തിൽ പൂർണ്ണവും നിത്യവും ശാശ്വതവുമായ സുഖം, സംതൃപ്തി ഇതൊക്കെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകവുമായി മനസ്സിനെ ബന്ധപ്പെടുത്തിയിട്ട് കാര്യമില്ല. ലോകത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തി തന്നെ തന്നെ താനാക്കുന്ന ഈശ്വര ചൈതന്യവുമായി ചേർത്ത് വയ്ക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് ലോക ജീവിതത്തിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുത്ത് തന്റെ ഈശ്വര സത്തയിലേക്ക് മനസ്സുയർത്തിയവരാണ് അവർ. വളരെ ശ്രദ്ധിക്കണേ, അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. 2 കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. 1 മനസ്സിന്റെ അവസ്ഥയും 2 മനസ്സിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും അവർക്ക് മനസ്സിലായി. സയൻസ് മനസ്സിലായി എന്ന് പറയാണ്. മനസ്സിന്റെ അവസ്ഥയിലേക്ക് അവർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി മനസ്സെന്ന് പറയുന്നത് അത്യന്തം ചഞ്ചലമാണ് എന്ന് വെച്ചാൽ ഇവിടെ ഇരുന്നു കൊണ്ട് 100,000 കാര്യങ്ങളെ ചിന്തിക്കാൻ മനസ്സിന് സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കാം, ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബന്ധുക്കളുടെ കാര്യങ്ങൾ ചിന്തിക്കാം, ഇതൊക്കെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഒരു റെഫറൻസ് ഞാൻ അമേരിക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ആരെങ്കിലും അമേരിക്കയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം അങ്ങോട്ട് പോയി, ഓ എന്റെ മോൻ അവിടെയെങ്കിലും അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ, എണീറ്റിട്ടുണ്ടാവോ, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞ അപ്പം മനസ്സ് അവിടേക്ക് പോയി. നമ്മൾ ആയിട്ട് ബന്ധപ്പെട്ട വല്ലവരും അവിടെ ഉണ്ടെങ്കിൽ ശരിയല്ലേ? സിനിമയെക്കുറിച്ച് ടി വിയെക്കുറിച്ച് പറയേണ്ട താമസമേ ഉള്ളൂ, മനസ്സ് സീരിയലിൽ കണ്ട സീരിയലിലേക്കൊക്കെ കടന്നു പോകും. മനസ്സിന്റെ അവസ്ഥ ഇതാണ്, അനവസ്ഥിതെന്നാണ്, ഒന്നിലും ഉറപ്പില്ലാതെ അതിങ്ങനെ ഓടിച്ചാടി നടക്കും. ഒരു കൊരങ്ങന്റെ സ്വഭാവമാണ് മനസ്സ് എന്ന് പറയും. അങ്ങനെയുള്ള മനസ്സിനെ, ചഞ്ചലമായ മനസ്സിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? അതും അവർക്ക് മനസ്സിലായി.
മനസ്സിനെ എവിടെയെങ്കിലും ഒന്ന് കെട്ടിയിട്ടാലേ മനസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിനെ നിയന്ത്രിക്കുകയല്ല, മനസ്സിനെ ഒരു ഭാഗത്ത് ഉറപ്പിച്ചു വയ്ക്കുക. എവിടെയാണ് ഉറപ്പിച്ചു വയ്ക്കുക? അവർക്ക് മനസ്സിലായി, ഒരു പശുവിനെ കുറ്റിയിൽ കെട്ടിയിടുന്നത് പോലെ മനസ്സിനെ കെട്ടിയിടണം. ഒരു കുറ്റി അടിച്ചിട്ട് അതിൽ കയറുകൊണ്ട് ഒരു പശുവിനെ കെട്ടിയിട്ടാൽ പശു എങ്ങോട്ടൊക്കെ ഓടിയാലും എവിടേക്കൊക്കെ നടന്നു പോയാലും ആ കുറ്റിയിൽ നിന്ന് ഒരിക്കലും പശുവിന് വേർപെട്ടു പോകാൻ സാധ്യല്ല. ഇതുപോലെ അവർക്ക് മനസ്സിലായി, മനസ്സ് നൂറായിരം കാര്യങ്ങളെ ചിന്തിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ മനസ്സ് എന്നിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ മാത്രം വിട്ടുപോകരുത്, ഭഗവത് ചൈതന്യത്തെ മറന്നു പോകരുത്, ഭഗവത് സ്മരണം വിട്ടുപോകരുത്, ആ പ്രേമത്തിൽ നിന്ന് മനസ്സകന്നു പോകരുത്. ഇതവർ മനസ്സിലാക്കി. അതുകൊണ്ട് ഭഗവാനുമായിട്ട് മനസ്സിനെ കെട്ടിയിടാൻ അവർക്ക് സാധിച്ചു എന്ന് പറയണം. ഇത് രണ്ടും നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ എളുപ്പം നമുക്ക് ശാന്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സമാധാനം, സ്വസ്ഥത, ശാന്തി, സന്തോഷം, ആനന്ദം, ഇതെല്ലാം ഈശ്വരനിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഈശ്വരനുമായി മനസ്സിനെ കെട്ടിയിടുമ്പോഴാണ് നമുക്കിതൊക്കെ ആന്തരികമായി അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ പരിശീലിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊരു രാത്രി കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ വരുന്നതല്ല. മനസ്സിങ്ങനെ പുറത്തേക്ക് പോയി 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 പലതിനെക്കുറിച്ചും ചിന്തിച്ച് ഇനി തന്നെ തന്നെ താനാക്കുന്ന ഈശ്വര ചൈതന്യത്തെ സ്മരിക്കണമെങ്കിൽ അതിന് ഇത്തിരി പരിശീലനങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് പറയാണ്. ഏതായാലും ഇപ്രകാരമൊക്കെ ഉപദേശം കൊടുത്ത് ആ പ്രിയവ്രതൻ കാട്ടിലേക്ക് തപസ്സിനായിട്ട് പോയി. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന്റെ മൂത്തപുത്രൻ അഗ്നീന്ദ്രൻ രാജ്യഭാരം ഏറ്റെടുത്തു. അയാൾ തപസ്സിന് വേണ്ടി കാട്ടിൽ പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? ഈശ്വര സാക്ഷാത്കാരായിരുന്നില്ലേ ഉദ്ദേശ്യം? സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടണം എന്നുള്ളായിരുന്നു മോഹം. അതിനുവേണ്ടി തപസ് ചെയ്തവരുണ്ട് നമ്മുടെ പൂർവികന്മാര്. അവിടെ ചെന്ന് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ഉടനെ ബ്രഹ്മാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, എന്റെ അപ്സരസായിരിക്കുന്ന പൂർവചിത്തിയെ നീ വിവാഹം കഴിച്ചോളൂ. അങ്ങനെ പൂർവചിത്തി വിവാഹം കഴിച്ച് അതിൽ 9 കുട്ടികൾ ഉണ്ടായെന്ന് പറയുന്നു. ആ 9 കുട്ടികൾക്കും രാജ്യം ഭാഗിച്ചു കൊടുത്ത് അദ്ദേഹവും തപസ്സിന് പോയി. അതിനുശേഷം നാഭി എന്ന് പറയുന്ന മൂത്തപുത്രൻ രാജ്യം ഭരിക്കുക, ഭാരതഭൂമി. നാഭി കല്യാണം കഴിച്ചിരിക്കുന്നത് മേരുദേവി എന്ന് പറയുന്ന പുത്രിയാണ്, ഒരു രാജപുത്രിയാണ്. അവളിൽ അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായി. ആ 11 പുത്രന്മാരുണ്ടായി. അതിൽ മൂത്തപുത്രനായിരുന്നു ഋഷഭദേവൻ. അങ്ങനെ മേരു ദേവിയും നാഭിയും പിന്നീട് തപസ്സിന് വേണ്ടി കാട്ടിലേക്ക് പോയി എന്നാണ്. ഇനി ഋഷഭൻ ഋഷഭന്റെ ചരിത്രമാണ് പറയുന്നത്. ഋഷഭദേവനും വിവാഹം കഴിച്ചു. ആരെ വിവാഹം കഴിച്ച്? അദ്ദേഹം ഇന്ദ്രനുമായി ഒരിക്കൽ ഏറ്റുമുട്ടിയെന്നും ഇന്ദ്രന്റെ പുത്രി ജയന്തിയെ വിവാഹം കഴിച്ചു എന്നാണ് കഥ. അതിൽ അദ്ദേഹത്തിന് 100 കുട്ടികൾ ഉണ്ടായെന്ന് പറയുന്നു. ഒരുപക്ഷെ 100 ഉണ്ടാവില്ല, വേറെയും ഭാര്യമാരിലൊക്കെ കൂടിയിരിക്കും. ഒരു ഭാര്യ 100 എന്തായാലും പ്രസവിക്കാൻ പോകുന്നില്ല. അവർ എക്സാഗ്രേഷൻ പറഞ്ഞായിരിക്കും, വേറെയും ഭാര്യമാരുണ്ടായിരിക്കണം. ഏതായാലും ആദ്യത്തെ പുത്രന്റെ പേര് ഭരതൻ എന്നായിരുന്നു. ആ ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയ കാലം മുതലാണ് അത്രേ ഈ നാടിന് ഭാരതം എന്ന പേര് വന്നത് എന്നാണ്. അതാണ് ഒരു വിവക്ഷ ഭാഗവതത്തിൽ പറയുന്നത്. അതുവരെ നമ്മുടെ മണ്ണിനെ വിളിച്ചത് അജനാഭം എന്നും ആര്യാവർത്തം എന്നൊക്കെയാണ് പേര് വിളിച്ചത്. ആദ്യത്തെ പുത്രൻ ഭരതൻ, പിന്നീടുള്ള 9 പേര് ചെറുപ്പത്തിലെ മഹായോഗികളും മഹാജ്ഞാനികളും ഭാഗവതോത്തമന്മാരുമായി തീർന്നു എന്ന് പറഞ്ഞ് അവരുടെ പേര് പറയാണ്. കവീഹരീരന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായര ആവിർഹോത്ര ദ്രുമിള ചമസ കരഭാചന. ഇവരെക്കുറിച്ച് ഏകാദശ സ്കന്ധത്തിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് വിട്ടു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കുട്ടികളൊക്കെ ചെറുപ്പത്തിലെ അച്ഛൻ പറഞ്ഞതുപോലെ മനസ്സാണ് തങ്ങളുടെ ജീവിതത്തിന്റെ പരമശക്തി എന്ന് മനസ്സിലാക്കി അതിനെ പരിശുദ്ധീകരിക്കാൻ യജ്ഞഭാവനയിൽ ജീവിച്ച് ദിവസവും ഭാഗവതമൊക്കെ ശ്രവണം ചെയ്ത് മനഃശുദ്ധി നേടിയിട്ട് ബ്രഹ്മണ്യത്വം നേടി എന്ന് ഭാഗവതം പറയാണ്. അപ്പൊ ഇവർ ജന്മനാ ക്ഷത്രിയന്മാരാണ്. പിന്നീട് അവര് ഇതെല്ലാം കേട്ട് ജീവിതം പരിവർത്തനം ചെയ്ത് ബ്രാഹ്മണനായിത്തീർന്നു എന്ന് ഭാഗവതം പറയുന്നു. അപ്പൊ ഇതൊക്കെ നോക്കൂ, നമ്മുടെ പൂർവികന്മാർക്ക് വളരെ വ്യക്തമാണ് ആരാണ് ഈ ബ്രാഹ്മണൻ, എന്താണ് ബ്രഹ്മണ്യത്വം എന്നൊക്കെ പറഞ്ഞാൽ അത് മാനസികമായിട്ടുള്ള പരിവർത്തനമാണെന്ന് നമ്മളോട് ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോ ഈശ്വരനിലേക്ക് ഉയർത്തേണ്ടത് മനസ്സാണ്, ശരീരമല്ല. അപ്പൊ മനസ്സിനെയാണ് മനസ്സിലാക്കി എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ഋഷഭദേവൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഒരു ദിവസം തന്റെ 100 കുട്ടികളെയും തന്റെ
പ്രധാന സഭയിൽ വിളിച്ചു വരുത്തിയിട്ട് അവർക്കൊരു ഉപദേശം കൊടുക്കുന്ന ഉപദേശമാണ് ഋഷഭോപദേശം. ഭാഗവതത്തിലെ അതിമനോഹരമായൊരു ഭാഗമാണ് അഞ്ചാമത്തെ സ്കന്ധത്തിലെ അഞ്ചാമത്തെ അധ്യായമായ ഋഷഭോപദേശം. കുട്ടികളോട് പറയുകയാണ്, കുട്ടികളെ, ചെറിയ കുട്ടികൾ അവരോടാണ് പറയുന്നത്, നായം ദേഹോ ദേഹപാജം നൃലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേ തസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം. കുട്ടികളെ, ന അയം ദേഹ, ഈ ദേഹം, ഏത് ദേഹം? മനുഷ്യദേഹം. കഷ്ടാൻ കാമാൻ അർഹതേ ന, കഷ്ടപ്പെട്ട് കുറെ കാമങ്ങൾ മാത്രം അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല, ഏതുപോലെ വിഡ്ഭുജാം ഏ, വിഡ്ഭുജങ്ങളെ പോലെ, പുഴുക്കളെ പോലെ, അല്ലെങ്കിൽ ജന്തുക്കളെ പോലെ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്? തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേ തസ്മാൽ ബ്രഹ്മസൗഖ്യം അനന്തം. എന്താ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഉത്തരം പറയുക? എന്താ ജനിച്ചു, ജീവിക്കണോ, കല്യാണം കഴിഞ്ഞു, രണ്ട് മക്കളായി, അവരെ വളർത്തി, അങ്ങനെ ഒരു ദിവസം മരിക്കണം, അതാണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? പണ്ട് വിവേകാനന്ദ സ്വാമികൾ ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് പോവുകയാണ് കപ്പലിൽ. അപ്പൊ കൂടെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അപ്പൊ വിദ്യാർത്ഥി വിവേകാനന്ദ സ്വാമികളോട് ചോദിക്കുകയായിരുന്നു, അത്രേ, നിങ്ങൾ വളരെ വിദ്യാഭ്യാസമുള്ള ഒരാളാണല്ലോ, ഈ കാവ്യവേഷം എടുത്തിട്ട് എന്തിനാണ് അമേരിക്കയിലൊക്കെ യാചിക്കാൻ പോകുന്നത്? നാണക്കേടല്ലേ, നമ്മുടെ രാഷ്ട്രത്തിന് ചീത്തപ്പേരല്ലേ ഇത്? ഇങ്ങനെ തോന്നിവാസമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? താങ്കൾക്കിത് കഴിച്ചു വെച്ചിട്ട്, നിങ്ങളാണ് ചിലർ ഇംഗ്ലീഷ് എം എ ഒക്കെ ആ കാലഘട്ടത്തിൽ പഠിച്ച ആളാണ് അത്രേ വിവേകാനന്ദ സ്വാമികൾ, വല്ല കോളേജ് ലെക്ചറോ അല്ലെങ്കിൽ ഐ പി എസോ ഐ എ എസോ എടുത്തിട്ട് അജാന ബാഹുവായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു വലിയൊരു ഉദ്യോഗസ്ഥനായി തീർന്ന് രാജ്യത്തിന് അഭിമാനം ഉണ്ടാക്കേണ്ട ആളല്ലേ, യാചിക്കാൻ പോകേണ്ടവരാണോ? വിവേകാനന്ദ സ്വാമികൾ ആ കുട്ടിയോടൊന്നും ഉത്തരം പറഞ്ഞില്ലേ അതിന്. കുട്ടിയോട് തിരിച്ച് മറ്റൊരു ചോദ്യം ചോദിച്ചു, കുട്ടി എങ്ങോട്ടാണ് പോകുന്നത്? അവൻ പറയാൻ, ഞാനോ, ഞാൻ അമേരിക്കയ്ക്ക് പോകണോ? അല്ല, അതെനിക്ക് മനസ്സിലായി, കപ്പൽ അമേരിക്കയ്ക്കാണല്ലോ പോകുന്നത്, അമേരിക്കയിലേക്ക് എന്തിനാ പോകണത് എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എം ബി ബി എസ് പഠിക്കാൻ പോകും. ഓ, അപ്പോൾ നീ ഡോക്ടറാവാൻ പോവാണ്? ഓ, അതെ, ഞാൻ ഡോക്ടറാവാൻ പോവാണ്. ഡോക്ടറായാൽ നീ എന്ത് ചെയ്യും? ഡോക്ടറായാൽ പിന്നെ ഞാൻ പ്രാക്ടീസ് തുടങ്ങും, വലിയ വലിയ ഡിഗ്രിയൊക്കെ എടുത്തിട്ട് ഞാൻ പ്രാക്ടീസ് തുടങ്ങും. എന്നിട്ട് നീ എന്ത് ചെയ്യും? പിന്നെ ഞാൻ കല്യാണം കഴിക്കും, സ്വാഭാവികമാണല്ലോ, ഡോക്ടറായാൽ പെണ്ണ് കിട്ടും നല്ല വീട്ടിൽ നിന്ന്. അപ്പം അവളും പറ്റിയ ഡോക്ടറാണോ നോക്കും ഞാൻ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ കുട്ടികളൊക്കെയാവും, പിന്നെ എന്ത് ചെയ്യും? അവരെയും ഞാൻ പഠിപ്പിച്ച് 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 അവരെയും ഡോക്ടറാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പൊ അവർ ഡോക്ടറായി അവരൊക്കെ വളർന്ന് 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 പിന്നെ അവരും കല്യാണം കഴിക്കും. പിന്നെന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് നേഴ്സിംഗ് ഹോമൊക്കെ തുടങ്ങും, ഞങ്ങളെല്ലാവരും കുടുംബ ബിസിനസ്സായിട്ട് അവിടെ ഇങ്ങോട്ട് തുടങ്ങും പലതും. അങ്ങനെ പിന്നെന്ത് ചെയ്യും? അപ്പോഴേക്കും അവർ കുട്ടികൾ അവരുടെ കുട്ടികൾ വളരാൻ തുടങ്ങും. എന്നിട്ട് അപ്പൊ ഞങ്ങളൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആവില്ലേ, പ്രായമാവില്ലേ? അപ്പോഴേക്കും പിന്നെ പേരക്കുട്ടികൾ വളർന്ന് അവരെ എം ബി ബി എസ് എന്നൊക്കെ പറഞ്ഞയക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോഴേക്കും ഞങ്ങൾ പ്രായമായി പ്രായമായി മുത്തശ്ശനും മുത്തശ്ശിയും കളവനും കളവയൊക്കെ. എന്നിട്ട് ഒരു ദിവസം മരിച്ചു പോകുന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറയാണ്, മരിക്കാൻ എങ്ങനെയൊക്കെ സുഹൃത്തെ കഷ്ടപ്പെടണോ, ഈ കടലിലേക്ക് ചാടിയ വെളുപ്പത്തിൽ നിനക്ക് ചത്തുകൂടെ. ഇതിന് നീ ഡോക്ടറായി, കല്യാണം കഴിഞ്ഞ് കുട്ടികളെ ഡോക്ടറാക്കി, നേഴ്സിംഗ് ഹോം തുടങ്ങി, ഇത്രയൊക്കെ ടെൻഷനൊക്കെ അനുഭവിച്ചിട്ട് വേണോ ചാവല്? ദൈ ഇപ്പം ചാടിക്കോളൂ, വേണേ ഞാൻ പിടിച്ചിട്ടാ നിന്നെ കടലിലേക്ക് ഇന്ന് വേണോന്ന്. ഞാൻ ചാവാൻ വേണ്ടി പോവല്ല, ചാവാതിരിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾ അവർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു അത്രേ. അപ്പൊ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഇത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ ജീവിക്കുന്നത് മരിക്കുന്നത് വരെ ആനന്ദമായിട്ട് ജീവിക്കാനാണ്, സന്തോഷമായിട്ട് ജീവിക്കാനാണ്. എന്ന് മരണം വരും നമുക്കറിയില്ല, പക്ഷെ മരിക്കുന്നത് വരെ ആനന്ദം വേണം, മരിക്കുന്നത് വരെ സന്തോഷം വേണം, മരിക്കുന്നത് വരെ സമാധാനം വേണം. ഇതെവിടുന്ന് കിട്ടും? കടയിൽ പോയാൽ ചോദിച്ചാൽ കിട്ടുമോ? ഒരു 2 കിലോ ആനന്ദം തരുമെന്ന്. ഇതെന്താ നെയ്യോ? ആനന്ദം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ നെയ്യുടെ പേരാണ്. ഇവിടെ നെയ്യ് കിട്ടും, നെയ്യ് പോലെ തരാൻ പറ്റുമോ അത്? മനസ്സിലായില്ലേ? 2 കിലോ സന്തോഷം വേണമെന്ന് പറഞ്ഞെടുത്ത് തരാൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ അത്, നമ്മൾ തന്നെ ഉണ്ടാക്കണമെന്ന് പറയാം. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? അത് ഉണ്ടാക്കണമെങ്കിൽ അതെവിടെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം. ഒരു തേനീച്ചയ്ക്ക് അറിയാം എവിടെയാണ് തേനിരിക്കുന്നത് എന്ന്. പ്ലാസ്റ്റിക് പൂവും ഒറിജിനൽ പൂവും കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇന്നേ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഒരു തേനീച്ച പ്ലാസ്റ്റിക് പൂവിൽ ചെന്നിരിക്കുന്നത്. അതിന്റെ സെൻസ് കൊണ്ട് അതിനറിയാം തേനിരിക്കുന്നത് ഒറിജിനൽ പൂവിലാണെന്ന്, അല്ലേ? അത് അതിൽ തന്നെ ചെന്നിരിക്കുന്നവരെയാണ്. ഇതുപോലെ നിങ്ങൾ എറുമ്പിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എവിടെയാണോ മധുരം അല്പം തുറന്നു വെച്ച് നോക്കൂ നിങ്ങൾ, അതിന്റെ സ്മെല്ല് തട്ടിക്കഴിഞ്ഞാൽ എത്രയോ കിലോമീറ്ററിൽ നിന്നും നടന്നുകൊണ്ട് അത് എഴഞ്ഞുകൊണ്ട് അവിടെ എത്തിച്ചേരും.
അപ്പൊ അതിനറിയാം അവിടെ മധുരം ഉണ്ടെന്ന്. എന്നാൽ നിങ്ങൾ പഞ്ചസാര ഭരണിയിൽ എറുമ്പിനെ പറ്റിക്കാൻ വേണ്ടിയുള്ള സാൾട്ട് എഴുതി വെച്ച അവന് കൺഫ്യൂഷൻ ആവൂ, അവനൊരിക്കലും കൺഫ്യൂഷൻ വരില്ല. വന്ന് നോക്കിയിട്ട് ഓ ഞാൻ വിചാരിച്ച പഞ്ചസാരയാണെന്ന്, പക്ഷെ ഇവിടെ എത്തിയപ്പോഴല്ലേ മനസ്സിലായി സാൾട്ട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, സോറി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇന്നേ ഒരു എറുമ്പും പറഞ്ഞിട്ടില്ല. അവനറിയാം ഏതാ പഞ്ചസാര ഏതാ സാൾട്ട് എന്നുള്ളത്. അതുകൊണ്ട് അവന്റെ സെൻസ് പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു വിവേകത്തിന്റെ സെൻസ് വേണം. എന്താ സെൻസ്? എവിടെയാണ് സന്തോഷമിരിക്കുന്നത്, എവിടെയാണ് ആനന്ദമിരിക്കുന്നതെന്ന് എപ്പോഴും എപ്പോഴും നമ്മൾ നമ്മളോട് ചോദിക്കണം. മനസ്സ് പറയും, കണ്ണുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പലതും, ദൈ ഭാര്യ അടുത്തുണ്ടെങ്കിൽ സന്തോഷമുണ്ട് കേട്ടോ എന്ന്, അല്ലെങ്കിൽ ഭർത്താവ് അടുത്തുണ്ടെങ്കിൽ സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ഓഫീസിൽ സന്തോഷമുണ്ട്. ചിലര് പറയും ഓഫീസിലല്ല സന്തോഷം വീട്ടിലാണ് സന്തോഷം എന്ന്, ചിലര് പറയും ഏയ് വീട്ടിലല്ല സന്തോഷം ഓഫീസിലാണെന്ന്. ഒരു ദിവസം ഒരു ഭർത്താവ് ലേറ്റായിട്ട് ഓഫീസിലെത്തി, മാനേജർ കുറെ ഫയർ ചെയ്തു. നിങ്ങൾക്ക് എന്താ തോന്നിയതുപോലെ കയറി വരാൻ പറ്റും? ഇതെന്താ ചന്തപ്പറമ്പോ, ഇതെന്താ കച്ചവട സ്ഥാപനമോ എന്നൊക്കെ കുറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു, താൻ ഇന്നിവിടെ നിൽക്കണ്ട, തനിക്ക് ഇന്ന് എന്തായാലും ഞാൻ രജിസ്റ്റർ ചെയ്യില്ല, താൻ ഏത് നരകത്തിൽ പോയി തോന്നെ, ഞാൻ എനിക്ക് കുഴപ്പമില്ല, പോയിവിടുന്നെന്ന് പറഞ്ഞു കെട്ടാവിടുന്ന് വന്നു പുറത്താക്കി. ഇയാളെ നേരെ വീട്ടിൽ വന്നു. ഉടനെ ഭാര്യ ചോദിച്ചു, എന്താ നിങ്ങൾ ഓഫീസിൽ പോയിട്ട് ഇത്ര വേഗം തിരിച്ചു വന്നത് എന്ന്. പറഞ്ഞു, ഞാൻ ലേറ്റായിട്ട് പോയിട്ട് മാനേജർ പറഞ്ഞു ഏത് നരകത്തിൽ പോയി തൊള്ളാൻ എനിക്ക് കുഴപ്പമില്ല, എന്നിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്, പിന്നെ ഞാൻ വേറെ എവിടേക്കാ പോവാന്ന്. മനസ്സിലായില്ലേ? ചിലർക്ക് നരകമാണ് വീട്, ചിലർക്ക് ഓഫീസ് സ്വർഗമാണ്, ചിലർക്ക് ഓഫീസ് നരകമാണ്, ചിലർക്ക് വീട് സ്വർഗമാണ്. ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കും ഓരോ കാര്യങ്ങളെന്ന്. ഇതൊക്കെയാണ് നമ്മുടെ കണ്ണുകൾ നമ്മളോട് പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്നത്. ദേ ഇതുണ്ടെങ്കിൽ പേരക്കുട്ടി അടുത്തുണ്ടെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ മരുമകൾ അടുത്തുണ്ടെങ്കിൽ നരകം, അല്ലെങ്കിൽ അമ്മായിയമ്മ അടുത്തുണ്ടെങ്കിൽ സ്വർഗം, അമ്മ അടുത്തുണ്ടെങ്കിൽ നരകം, ഇതിങ്ങനെ മനസ്സ് നമ്മളോട് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള അറിവിൽ നിന്നും മനസ്സിനോട് ചോദിക്കണം, ഇതാണോ വാസ്തവം? വാസ്തവം മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? വാസ്തവം വസ്തു ശിവതം. വാസ്തവമായിരിക്കുന്ന സുഖം എന്ന് പറയുന്നത് ശിവതമായിരിക്കുന്ന സത്യത്തിലാണ്, ഈശ്വരനിലാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ, സുഖം സന്തോഷം ആനന്ദം ഇതൊക്കെ ഭഗവാനിലാണെങ്കിൽ വാസ്തവത്തിൽ ആരടുത്തുണ്ടെങ്കിലും ആരടുത്തില്ലെങ്കിലും എനിക്ക് സന്തോഷമായി ആനന്ദമായി ഇരിക്കാൻ സാധിക്കും. ഓ ഇത് നമുക്കങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടായാലും കുഴപ്പമില്ല, ആരില്ലെങ്കിലും കുഴപ്പമില്ല. അത് ക്ലിക്ക് ചെയ്യാൻ നല്ല പാടാ, കാരണം എളുപ്പത്തിലൊന്നും ഇതങ്ങട് തലയിലേക്ക് കയറില്ല. കാരണം മനസ്സ് കുറെ കാലം പറഞ്ഞ് പരിശീലിച്ചത് എന്താണ്? അതുണ്ടെങ്കിൽ സുഖം, ഇതില്ലെങ്കിൽ ദുഃഖം എന്നാണ് മനസ്സ് പറഞ്ഞ് പരിശീലിപ്പിച്ചിരിക്കുന്നത്. അതിനെയൊക്കെയാണ് നമ്മൾ മാറ്റിമറിക്കേണ്ടത്. അത് നല്ലവണ്ണം നല്ലവണ്ണം വിചാരം ചെയ്ത് ഉറപ്പിക്കണം എന്ന് പറയണം. അതുകൊണ്ട് കുട്ടികളെ, കേവലം മൃഗങ്ങളെ പോലെ ജീവിക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് അനന്തം ബ്രഹ്മസുഖം, ജീവിതം ആനന്ദമാക്കി തീർക്കാനാണ്. അതിനെന്ത് വേണം? തപസ് ചെയ്യണം എന്ന് പറയണം. തപോ ദിവ്യം, ദിവ്യമായ തപസ് ചെയ്യണം. അതെന്താ ദിവ്യമായ തപസ് എന്ന് പറയുന്നത്? ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. തപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാക്കുക എന്നാണ് അർത്ഥം. ഒരു വസ്തുവിനെ ചൂടാക്കും തോറും അത് പരിശുദ്ധീകരിക്കപ്പെടും. ഇപ്പൊ സ്വർണം നിങ്ങൾ ചൂടാക്കും തോറും അതിലുള്ള ഒറിജിനൽ സ്വർണവും അതിൽ കലർപ്പും വേർവിട്ട് പോവും. പാല് നിങ്ങൾ ചൂടാക്കും തോറും അതിൽ ചേർത്ത വെള്ളം അത് പോയിട്ട് അത് പരിശുദ്ധമായി തീരും. ഏത് വസ്തുവും തപിപ്പിക്കുമ്പോൾ പരിശുദ്ധമായി തീരും. അങ്ങനെയാണല്ലോ, നമ്മുടെ വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയാൽ നിങ്ങൾ തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ അഴുക്കൊക്കെ ഇളകിപ്പോവും. എല്ലാം ചൂടാക്കും തോറും അത് ഉരുകിക്കൊണ്ട് പരിശുദ്ധീകരിക്കാൻ തുടങ്ങും. ഇപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാ നമ്മളെ തപിപ്പിക്കേണ്ടത്? ഒരു ഗ്യാസ് ലൈറ്റർ അടിച്ചിട്ട് അതിൻ്റെ അടുത്തിരുന്നാൽ മതിയോ നമ്മൾ? അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് റോട്ടിലിറങ്ങി നിന്ന് ഞാൻ തപസ് ചെയ്യാണ്, എന്തിനു വേണ്ടിയിട്ട്? അനന്തം ബ്രഹ്മസുഖം അനുഭവിക്കാൻ തപസ് ചെയ്യണമെന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ റോട്ടിലിറങ്ങി നിന്ന് നോക്കാന്ന്. അങ്ങനെ നമ്മളെ ചൂടാക്കിയാൽ മതിയോ? അല്ലെങ്കിൽ നാലാളുകളോട് പറയാം നിങ്ങൾ ചീത്ത പറഞ്ഞോളൂ എന്നെ ഇന്ന് ചൂടാക്കുമെന്ന്. അതെന്തിനാണ്? ദിവ്യമായ തപസ് ചെയ്താലേ എനിക്ക് അനന്തം ബ്രഹ്മസുഖം കിട്ടുള്ളൂ എന്ന്. ഒരാൾ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്കൊരു ഉഷാറില്ല, രാവിലെ എണീക്കുമ്പോഴേ ഒരു അലസത, ഉന്മേഷമില്ല, ഊർജ്ജമില്ല, ഉത്സാഹമില്ല, അങ്ങൊരു മരുന്ന് തരൂ, ആ മരുന്ന് കഴിച്ച അപ്പം എനിക്ക് ഉത്സാഹം വേണമെന്ന്, അങ്ങനത്തെ ഒരു മരുന്ന് തരുമെന്ന്. ഉടനെ ഡോക്ടർ പറയാണ്, അതിന് മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ ബില്ല് കിട്ടുമ്പോഴേ നിനക്ക് ഉത്സാഹം കൂടുന്ന്. മനസ്സിലായില്ലേ? ആ ബില്ലിന് അത്രയും ശക്തിയുണ്ട് നിനക്ക് ഉത്സാഹം തരാൻ, പിന്നെ നീ തളരില്ല എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ ഏത് തപസ് ചെയ്താലാണ് നമുക്ക് ഉത്സാഹം ഉന്മേഷമൊക്കെ കിട്ടുക, ആനന്ദമൊക്കെ കിട്ടുക? അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? സാധാരണ നമ്മൾ ഈ തപസ് എന്നുള്ള വാക്കിനെയൊക്കെ തെറ്റിദ്ധരിക്കുക. ഈ ഹിരണ്യകശിപു ഹിരണ്യേഷന്റെ ഒക്കെ കഥ കഴിയുമ്പോൾ ഒരു കാലിൻ്റെ മുകളിൽ ഒരു കാല് വെച്ചുകൊണ്ടൊക്കെ തപസ് ചെയ്ത കഥയാണ്. ഏറ്റവും വലിയ തപസ് എന്ന് പറയുന്നത്
പ്രേമത്തോടുകൂടിയുള്ള സ്മരണയ്ക്കാണ് തപസ് എന്ന് പറയുന്നത്. ഇവിടെ ഭാഗവതത്തിന്റെ ദൃഷ്ടിയിലുള്ള തപസ് അതാണ്. ഒരു നിമിഷം പോലും നമ്മൾ വിടാതെ ഭഗവാൻ കൂടെയുണ്ടെന്ന സ്മരണയിൽ ജീവിക്കലാണ്. വേറെ എന്തൊക്കെ മറന്നാലും ഭഗവാനെ മാത്രം മറക്കരുത്. കാരണം വാസ്തവം വസ്തു, അത് മാത്രമാണ് വാസ്തവമായ സത്യം. അത് അതാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. അതുകൊണ്ട് മനസ്സെ നീ ആരൊക്കെ മറന്നുപോയാലും ഭഗവാന്റെ സ്ഥാനം അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം അത് നീ മറന്നു പോകരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ദേഷ്യം വരുമ്പോ നമുക്ക് ഈ തപസ് ചെയ്യാൻ സാധിച്ചാലോ, ദേ ഭഗവാനെ മറക്കരുത് കേട്ടോ എന്ന്. അപ്പൊ ഉടനെ മനസ്സ് പറയും, ദേ ആനന്ദമിരിക്കുന്നത് ഭഗവാനിലാണ്, അത് മറക്കുന്നതുകൊണ്ടാണ് ദേഷ്യം വരുന്നത് എന്ന്. ആ തപസ് ചെയ്താൽ അപ്പം ആനന്ദത്തിലേക്ക് മനസ്സിനെ നയിച്ചുകൂടെ, സന്തോഷത്തിലേക്ക് നയിച്ചുകൂടെ. അതുപോലെ നമുക്ക് ഒരു മൂഡ് ഓഫ് ആയിട്ട്, എന്തോ കാരണത്താൽ ആകെ മൂഡ് ഓഫ് ആയി, നമുക്കൊരു സുഖമില്ല. ആ ഒരു സമയത്ത് നമുക്ക് ഈ തപസ് ചെയ്യാൻ സാധിച്ചാലോ, ദേ മനസ്സിനെ ഭഗവാനെ മറക്കരുത് കേട്ടോ. ഉടനെ മനസ്സ് പറയും, ദേ സന്തോഷമിരിക്കുന്നത് ഉത്സാഹമിരിക്കുന്നത് ഭഗവാനിലാണ് കേട്ടോ. ആ നിമിഷം നമുക്ക് സടകുടഞ്ഞ് എണീക്കാൻ പറ്റും. അപ്പൊ നമ്മളെയൊക്കെ ഭാഗവതം ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ തപസ് എന്ന് പറയുന്നത് ഓർമ്മിപ്പിക്കലാണ്. നിങ്ങൾക്ക് കാണാം, രാമായണത്തില് സേതുലംഘനം ചെയ്യാൻ വേണ്ടിയിട്ട്, കടൽ കടന്ന് സീതാന്വേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് വാനരന്മാരൊക്കെ കൂടിച്ചേർന്നിരിക്കുകയാണ്. എല്ലാ വാനരന്മാരും, ആ കഥയുടെ പുറകോട്ട് പോയ കുറെ സമയം എടുക്കും, അതുകൊണ്ടാണ് പറയാത്തത്. ആ കഥ അറിയാലോ, നിങ്ങൾക്ക് സുഗ്രീവൻ ശാസനം കൊടുക്കും, ഒരു മാസത്തിന് മുമ്പിൽ സീതാദേവിയെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തല നേർത്ത് കളയെന്നൊക്കെ പറഞ്ഞിട്ട് വാനരന്മാർക്കൊക്കെ നിർദ്ദേശം കൊടുത്ത്, അങ്ങനെ ഹനുമാൻ സ്വാമിയുടെയും അംഗദന്റെയും നേതൃത്വത്തിലൊരു സൈന്യം അങ്ങനെ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്തേക്ക് വരുന്നതും, അവിടെ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് സീതാദേവിയെ കണ്ടെത്താതെ ഒരു മാസത്തിന്റെ അന്ത്യശാസനം കഴിയുന്ന അവസാന ദിവസം അവരൊരു പാറയുടെ മുകളിൽ ഇരുന്നിട്ട്, ഇനിയിപ്പോ ആ ജടായുവിന്റെ ഗതി നമുക്കും ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് അവിടേക്ക് ജടായുവിന്റെ സഹോദരനായ സമ്പാദി വരുന്നതും. ഓ, കുറെ ദിവസമായി കുരങ്ങന്മാരെ കഴിച്ചിട്ട്, എന്നാൽ ഇവരെ ഇങ്ങോട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ജടായു ജടായു എന്നുള്ള ശബ്ദം കേട്ടപ്പോ, ഏത് ജടായു, എന്ത് ജടായു എന്നൊക്കെ ചോദിച്ചപ്പോ, തന്റെ സഹോദരന്റെ മരണമാണ് ഇവർ പറയുന്നതെന്നും അതിന് കാരണക്കാരൻ രാവണനാണെന്നൊക്കെ അറിഞ്ഞപ്പോ, ഉടനെ തന്നെ സടകുടഞ്ഞെണീറ്റ് രാവണൻ ഏത് ദിക്കിലിരിക്കുന്നു, സീതാദേവി ഏത് ദിക്കിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം കാര്യങ്ങളും അവരെ സഹായിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്താൽ മതി, 100 യോജന വീതിയുള്ള കടല് ചാടിക്കടന്നാൽ മതി. ഇത് പറഞ്ഞു കൊടുത്തപ്പോ ഓരോരുത്തർ ഇങ്ങനെ പരസ്പരം മുഖത്തേക്ക് നോക്കി, ആരാ ഇത് ചാടിക്കടക്കുക എന്ന്. ഉടനെ തന്നെ ജാംബവാനാണല്ലോ ലീഡർ, ജാംബവാൻ എന്ന് പറഞ്ഞാൽ തന്നെ വയസ്സ് 190 ആയിട്ടുള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ, എന്റെ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ചാട്ടം കൊണ്ട് 7 കടൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ കടക്കാറുണ്ട് എന്ന്. ഉടനെ ഒരു കുട്ടിക്കുരങ്ങൻ ചോദിച്ചു, ഇപ്പോഴത്തെ കാര്യം പറയൂ എന്ന്, അന്ന് നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാവും, ഇപ്പോഴല്ലേ സീതയെ കൊണ്ടുവരേണ്ടത്. ഉടനെ ജാംബവൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ചാടിയെ തിരിച്ചു വരുന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല എന്ന്. എന്നാ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന്, നടക്കണ കാര്യം പറഞ്ഞിട്ട് സമയം കളയുന്നു. ഉടനെ തന്നെ അങ്കദം പറഞ്ഞു, ഞാൻ ചാടാം, പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ. അതെന്താ കുഴപ്പം? അങ്ങോട്ട് ചാടാൻ പറ്റുമെന്ന് വരും, ഇങ്ങോട്ട് ചാടാൻ പറ്റിയെന്ന് വരില്ല. എന്നാ നീയും മിണ്ടണ്ടാ പറഞ്ഞു. വേറൊരു കുരങ്ങൻ പറഞ്ഞു, എന്റെ കൂടെ ഒരുത്തനും കൂടി ചാടുകയെന്ന് വെച്ചാൽ ഞാൻ ചാടാന്ന്. അതെന്തിനാന്ന്? എങ്ങാനും ഞാൻ കടലിൽ വീണാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാലോ എന്ന്. കേമായില്ലേ? വേറൊരു കുരങ്ങൻ പറഞ്ഞു, എന്നോട് പറയേ വേണ്ട, കാരണം ഞാൻ ചാടിയ ഒരുത്തനേ ഉണ്ടാവുള്ളൂ എന്ന്. അവസാനം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ പറ്റാത്ത കാര്യത്തിൽ ഇരിക്കുമ്പോഴാണ് ജാംബവാൻ നോക്കുമ്പോ യാതൊരു തരത്തിലുള്ള ശക്തിയും അറിയാതെ തളർന്ന് അവശനായി ഒരു ഹനുമാൻ സ്വാമി ഒരു പാറയുടെ മുകളിൽ ഇരിക്കുന്നത്. ജാംബവാന് മനസ്സിലായി, ഹനുമാൻ സ്വാമിക്ക് മാത്രമേ ദൗത്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. നേരെ ചെന്ന് പുറകിൽ ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. ആ അടിയോടുകൂടിയിട്ട് ജാംബവാൻ ഒന്ന് ഹനുമാൻ സ്വാമി ഉണർന്നു. എന്നിട്ട് പറഞ്ഞു, എന്താ ഹനുമാൻ സ്വാമി ഇങ്ങനെ തളർന്നിരിക്കുന്നത്? അങ്ങ് വായുദേവന്റെ പുത്രനല്ലേ? അങ്ങ് അഞ്ജലി ദേവിയുടെ പുത്രനല്ലേ? ചെറിയ കുട്ടിയായിരിക്കും 300 യോജന ചാടിയിട്ട് സൂര്യദേവനെ പിടിക്കാൻ പോയ ആളല്ലേ? അന്നൊരു ചെറിയ തട്ട് തന്നോണ്ടല്ലേ അങ്ങയുടെ പേര് ഹനുമാൻ എന്നായത്? ശ്രീരാമസ്വാമി ദൗത്യം അങ്ങയല്ലേ ഏൽപ്പിച്ചത്? അതുകൊണ്ടല്ലേ അങ്കുലീയം അങ്ങയുടെ കയ്യിൽ തന്നെ തന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഹനുമാൻ സ്വാമിയെ എങ്ങനെ ഉണർത്തി 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 വന്നപ്പോ, പിന്നെ ജാംബവാൻ നോക്കുമ്പോ ഹനുമാൻ സ്വാമിയെ കാണുന്നില്ല. കാണുന്നത് ഒരു ആകാശത്തോളം വളർന്ന അജാനബാഹു ബീബത്സമായ രൂപമായി തീർന്നിരിക്കുന്നു. ആ ആവേശം അത്രത്തോളം അദ്ദേഹത്തെ ഉണർത്തി വിട്ടു എന്നാണ്. അങ്ങനെ ഹനുമാൻ സ്വാമി ചാടി എന്നാണ്. ഈ കഥയുടെ കഥയ്ക്ക് ശേഷം മറ്റൊരു കഥ പറയും. ഒരിക്കല് പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് ശ്രീരാമൻ സീതാദേവിയുടെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ അഗസ്ത്യ മഹർഷി കൊട്ടാരത്തിൽ വന്നു. അപ്പൊ അഗസ്ത്യ മഹർഷിയോട് രാമൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അല്ല മഹർഷി, ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചാടി
രാവണന്റെ കൊട്ടാരമൊക്കെ തീയൊക്കെ ഉച്ചിട്ട് സീതാദേവിയെ കണ്ടെത്തി തിരിച്ചു വന്ന് വീണ്ടും ലങ്കയിൽ പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വിജയമൊക്കെ കൈവരിച്ചു. ഇത്രയും ശക്തി ആ ഹനുമാൻ സ്വാമിക്ക് ഉണ്ടായിട്ട് എന്തുകൊണ്ടേ ബാലിയെ കൊല്ലാൻ ഹനുമാൻ സ്വാമിക്ക് സാധിച്ചില്ല? ശരിയല്ലേ? നല്ലൊരു ചോദ്യമാണത്. അന്ന് സുഗ്രീവൻ ബാലിയെ ഭയന്ന് ഋഷ്യശൃംഗ കുന്നിന്റെ മുകളിൽ കഴിയുന്ന കാലം ആ ബാലിയെ വധിക്കാൻ എന്തുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് സാധിച്ചില്ലയാണ്? ഇത് കേട്ടപ്പോ അഗസ്ത്യ മഹർഷി ഈ കഥ പറയുകയാണ്. പണ്ട് ഹനുമാൻ സ്വാമി ഇങ്ങനെ മുകളിലേക്ക് ചാടിയപ്പോ സൂര്യദേവന്റെ അടുത്തെത്തി സൂര്യദേവനെ പിടിക്കാൻ പോകുമ്പോ കരിഞ്ഞു പോവും എന്ന് വിചാരിച്ച് ഇന്ദ്രൻ തന്റെ വജ്രായുധം കൊണ്ടൊരു തട്ട് തട്ടി താഴെ വീണു എന്നാണ്. എല്ല് പൊട്ടിപ്പോയി. ഹനുവിൽ തട്ട് തട്ടിയപ്പോഴാണ് ഹനുമാൻ എന്നുള്ള പേര് വന്നതെന്ന്. ആ സമയത്ത് വായുദേവന് അത്യന്തം കോപം വന്നു എന്ന് തന്റെ പുത്രനെയും എടുത്ത് ഗുഹയിൽ പോയി ഒളിച്ചു. എങ്ങും വായു സ്തംഭിക്കപ്പെട്ടു. ആർക്കും വായു ശ്വസിക്കാൻ പോലുമില്ല. ദേവന്മാരെല്ലാം വായുദേവന്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങ് തിരിച്ചു വന്നില്ലേ, ഞങ്ങളുടെ കാര്യം പോക്കാണെന്ന്. ഉണ്ട് വായുദേവൻ പറഞ്ഞു, എന്റെ പുത്രനെ ഒരു വഴിക്കാക്കാതെ ഞാൻ വരില്ല, കാരണം ഈ കുട്ടി ഇങ്ങനെ നശിപ്പിച്ചില്ലേ ഇന്ദ്രനെ, ഇന്ദ്രനോട് എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന്. അപ്പോഴേക്കും അവിടെ എത്തിയ ദേവന്മാരും അതുപോലെ ഋഷീശ്വരന്മാരും ഒരനുഗ്രഹം കൊടുത്തു ഹനുമാൻ സ്വാമിക്ക്. അങ്ങയ്ക്ക് അതിമാനുഷികമായ ശക്തിയും കഴിവുകളും ഉണ്ടാവട്ടെ. ചെറുപ്പത്തിലേ ഈ കുട്ടിക്ക് ശക്തി കിട്ടിയതാണ്. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അസുഖമൊക്കെ മാറി തിരിച്ചു വന്ന് ഹനുമാൻ സ്വാമി കാട്ടിലിങ്ങനെ നടക്കുന്ന കാലം ഋഷീശ്വരന്മാര് വലിയൊരു യാഗം ചെയ്യുന്നു. ആ യാഗം ചെയ്യുന്ന സമയത്ത് ശക്തി ഭയങ്കരം അടങ്ങിയിരിക്കാൻ പറ്റില്ല. ചില കുട്ടികളുണ്ടല്ലോ അടങ്ങിയിരിക്കാൻ വയ്യാത്ത സ്വഭാവമുള്ളവർ, അവരെ പിടിച്ച് അടങ്ങിയിരുത്തി കഴിഞ്ഞാൽ ഇരുത്തിയവർക്ക് ഭ്രാന്ത് പിടിക്കും. ആ കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവിടെ ഇവിടെ കണ്ട ചപ്പും ചവറും എടുത്തുകൊണ്ട് വന്നിട്ട് പേര് നെയ്യൊഴിക്കും സ്വാഹ എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമിയുടെ സ്വാഹ എന്ന് ചപ്പും ചവറും എന്താ കിട്ടിയതെന്ന് വെച്ചാൽ അതൊക്കെ യാഗാക്കയിലേക്കിട്ട് സ്വാഹ. ഇത് കണ്ടപ്പോ മഹാത്മാക്കൾക്ക് വലിയ വിഷമം തോന്നി. വായുദേവന്റെ പുത്രനെ ശപിക്കാൻ പേടിയുണ്ട് മഹാത്മാക്കൾക്ക്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ചെറിയൊരു ശാപം കൊടുത്തു. ശാപം എന്താണെന്ന് വെച്ചാൽ, നിന്റെ ശക്തിയെ നിന്നെ ഓർമ്മിപ്പിക്കുന്നത് വരെ നീ മറന്നുപോവട്ടെ എന്നൊരൊറ്റ ശാപം. ആ നിമിഷം മുതൽ ഹനുമാൻ സ്വാമി തന്റെ ശക്തി മുഴുവൻ മറന്നുപോയി രാമ. അതുകൊണ്ടായിരുന്നു സുഗ്രീവന്റെ കൂടെ ജീവിക്കുമ്പോഴും ബാലിയെ വധിക്കാൻ സാധിക്കാഞ്ഞത്. തനിക്കതിലുള്ള കരുത്തുണ്ട് എന്ന് ഹനുമാൻ സ്വാമിക്ക് ഒട്ടും തോന്നിയിട്ടില്ല. എന്നാൽ ജാമ്പവാനത് ഉണർത്തി വിട്ടപ്പോഴാണ്, വീണ്ടും ഓർമ്മിപ്പിച്ചപ്പോഴാണ് പഴയ ശക്തിയിലേക്ക് ഉണർന്നു പോയത് എന്നാണ്. ഇതുപോലെ ഞാനും നിങ്ങളും ജീവിതത്തിന്റെ യാത്രയിൽ നമ്മുടെ ശക്തിയെക്കുറിച്ച് ഭഗവത് സാന്നിധ്യത്തെക്കുറിച്ച് മറന്നുപോയി എന്ന് പറയാണ്. അപ്പൊ ഇവിടെ ശാസ്ത്രങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്, ഭാഗവതമൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മളിലിരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യത്തെക്കുറിച്ചും ആ ഭഗവാനിലാണ് സുഖം സന്തോഷം ആനന്ദം സംതൃപ്തി ഇതൊക്കെ ഇരിക്കുന്നതെന്നും നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ബോധം ചെയ്യിക്കുകയാണ്. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഈ കാര്യം ഓർമ്മിപ്പിച്ചത്, സാന്ദ്രാനന്ദാവബോധം. നമുക്ക് അവബോധം ഉണ്ടാക്കിത്തരികയാണ് ഭഗവാൻ കൂടെയുണ്ട് എന്നത് ഇപ്രകാരം. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ എന്ത് വേണം ഈ ബോധമുണ്ടാവാൻ, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മഹൽ സേവാദ്വാരമാവുറു വിമുക്തേ തമോദ്വാരം യോഷിതം സംഘിസംഗം മഹാന്തസ്തേ സമചിത്താ പ്രശാന്ത വിമന്യവ സുഹൃത സാധവോയേ. വാസ്തവത്തിൽ എല്ലാറ്റിനുമുള്ള കഴിവും ശക്തിയും നമുക്കുണ്ടായിട്ടും പലപ്പോഴും ഉണരാൻ സാധിക്കാത്തതിന് കാരണം നമ്മുടെ കൂട്ടുകെട്ടിന് നമ്മളെ തളർത്താൻ സാധിക്കുന്നവരെയാണ്. ഒരുപക്ഷെ ഹനുമാൻ സ്വാമി ജാമ്പവാനെ കണ്ടുമുട്ടിയില്ലായിരുന്നു എങ്കിൽ, ജാമ്പവാൻ ഹനുമാൻ സ്വാമിയുടെ ഉള്ളിലിരിക്കുന്ന ശക്തി ഉണർത്തിവിട്ടില്ലായിരുന്നെങ്കിൽ, കഴിവുണ്ടായിട്ടും ശക്തി ഉണ്ടായിട്ടും ഹനുമാൻ സ്വാമിക്ക് ആ കഴിവിലേക്കും ശക്തിയിലേക്കും ഉണരാൻ സാധിക്കുമായിരുന്നില്ല. ശരിയല്ലേ? ഒരാൾ ഉണർത്താൻ വേണം, ഒരാൾ ഓർമ്മിപ്പിക്കാൻ വേണം. അർജുനന് എല്ലാ കഴിവും ശക്തിയും ഉണ്ടായിട്ടും അർജുനൻ തളർന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ആ ശക്തി ഉണർത്തിയില്ലായിരുന്നെങ്കിൽ അർജുനന് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമായിരുന്നില്ല. പരീക്ഷിത് രാജാവിന് മരണത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ഉണ്ടായിട്ടും ശ്രീശുഖ ബ്രഹ്മർഷി എന്ന് പറയുന്ന ഒരു മഹാത്മാവ് ആ ശക്തിയെ ഉണർത്തിയില്ലായിരുന്നെങ്കിൽ പരീക്ഷിത്തിന് മരണത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ശക്തിയും കരുത്തും നമ്മളിലുണ്ടെങ്കിലും അതിനെ ഉണർത്തിവിടാനുള്ള ഒരു സംഘമായിട്ട് നമുക്ക് കൂട്ടുകെട്ടുണ്ടാവണം. വാസ്തവത്തിൽ
നമ്മുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും തളർന്നു പോകുന്നത് കൂട്ടുകെട്ടിൽ കൂടുമ്പോഴാണ്. തളർന്ന മനസ്സുമായിട്ട് കൂട്ടുകൂടുമ്പോൾ ഏറ്റവും ശക്തിയുള്ള മനസ്സ് പോലും തളർന്നു പോകും. നല്ല മനസ്സുമായി കൂട്ടുകൂടുമ്പോൾ തളർന്ന മനസ്സും ഉണരും. അതാണല്ലോ രക്താകരൻ എന്നൊരു കള്ളൻ വാൽമീകി എന്ന ഋഷിയെ പരിവർത്തനം വന്നത്. നല്ല മനസ്സുണ്ടായിട്ടും ചീത്ത കൂട്ടുകെട്ടിൽ പെടുമ്പോൾ തളർന്നു പോവും എന്നതിൻ്റെ അനുഭവം മഹാഭാരത യുദ്ധം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കർണനെപ്പോലെ നല്ലൊരു വ്യക്തി ദുര്യോധനവുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ തളർന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഏത് കൂട്ടുകെട്ടിൽ ആരുടെ കൂടെ ജീവിക്കുന്നു എന്നത് മുഖ്യം. അപ്പൊ നമ്മളോട് ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുക പറയുകയാണ്, അല്ല എന്റെ വീട്ടിലുള്ള കൂട്ടുകെട്ട് അങ്ങനെയൊന്നും നന്നല്ലെങ്കിൽ പിന്നെ എങ്ങനെ എന്നെ ഉണർത്താൻ സാധിക്കുകയാണ്. അതുകൊണ്ട് ഭാഗവതം പറയുന്നു, ഭാഗവതവുമായി കൂട്ടുകൂടൂ, ദിവസവും ഭാഗവതത്തെ സ്മരിക്കൂ, ദിവസവും ഭാഗവതത്തെ വായിക്കൂ. അങ്ങനെ ഭാഗവതവുമായി ഭഗവാനുമായ ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ സാധിച്ചാൽ അതാണല്ലോ ഗാന്ധിജിക്കൊക്കെ പ്രചോദനം. കൂടെയുള്ളവരെത്തിയിട്ടും ഗാന്ധിജി തളരാതിരുന്നതല്ലേ കാരണം? ഇപ്പൊ ഗാന്ധിജിയുടെ പേരിൽ ദണ്ഡിയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് യാത്ര എനിക്കറിയില്ല, ഗാന്ധിജി ദണ്ഡിയാത്രയാണ് നടത്തിയത്. ആ സമയത്ത് ഗാന്ധിജി ദണ്ഡിയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ അതിന്റെ പിന്നിലൊരു മനോഹരമായൊരു കഥയുണ്ട്. ഗാന്ധിജി തലേ ദിവസം എല്ലാവരെയും കൂടി ആലോചിച്ചു ദണ്ഡിയാത്രയ്ക്ക് പോകേണ്ട കാര്യത്തെക്കുറിച്ച്. 99 പേര് അതിൽ പങ്കെടുത്തതിൽ ഗാന്ധിജിയെ അതിൽ നിന്ന് വിലക്കിക്കൊണ്ട് പറഞ്ഞു, അതൊന്നും വലിയ വിജയം കൈവരിക്കാൻ സാധ്യല്ല, അതൊക്കെ വേണ്ടാത്ത തീരുമാനങ്ങളാണ്, അതുകൊണ്ട് അതിൽ നിന്നും പുറപ്പെടാതിരിക്കുക നല്ലത്. ഗാന്ധിജി പുഞ്ചിരിച്ചുകൊണ്ടതൊക്കെ കേട്ട് ഒരു മറുപടിയും പറഞ്ഞില്ല എന്നാണ്, ഒരു ഉത്തരവും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഗാന്ധിജി രാവിലെ തന്നെ എല്ലാവരോടുമായി പ്രഖ്യാപിച്ചു, ദണ്ഡിയാത്ര എന്നത് ഈശ്വര നിയോഗമായി ഞാൻ കാണുന്നു, നിങ്ങൾക്ക് സഹകരിക്കാം സഹകരിക്കാതിരിക്കാം, എന്നെ സംബന്ധിച്ച് അതൊരു ദൗത്യമാണ്, എന്നെ സംബന്ധിച്ച് അത് ആളുകളിൽ ആവേശമുണ്ടാക്കാനുള്ളതാണ്, എന്റെ ജന്മാവകാശമാണ് ഒപ്പെടുക്കുക എന്നുള്ളത്. നിങ്ങൾ തടഞ്ഞാലും ഗാന്ധിജിയെ തടയാൻ നിങ്ങൾക്ക് സാധ്യമല്ല, ഞാൻ നിശ്ചയിച്ചു, ഞാനിതാ ഇറങ്ങുന്നു. പട്ടാളക്കാര് തോക്ക് ചൂണ്ടിക്കൊണ്ട് തന്റെ നേരെ വരുമ്പോഴും വന്നാലും താൻ അതിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് പറഞ്ഞ് ഗാന്ധിജി ഒരടി വച്ചു. ഗാന്ധിജി കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ കാണുന്നത് ആരൊക്കെ തന്നെ എതിർത്തുവോ ആരൊക്കെ തന്നെ വിമർശിച്ചുവോ അവരും അതിൻ്റെ ലക്ഷക്കണക്കിന് ആളുകളും തൻ്റെ പിന്നിൽ വരുന്നതായിട്ടാണ്. ഗാന്ധിജി അവിടെ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് ദണ്ഡിയാത്രയോടനുബന്ധിച്ച്. അവരോട് പറയും, നമ്മുടെ ജീവിതത്തിൽ ഒരു കാൽവെപ്പ് നാം നടത്തിക്കഴിഞ്ഞാൽ ആരൊക്കെ നമ്മളെ പിന്നോട്ട് വലിച്ചാലും ഒരിക്കലും കാലുകൾ പിന്നോട്ടെടുക്കരുത്, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അത് ജീവിതത്തിന്റെ ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ വായിച്ചു കൊടുക്കേണ്ട ഒരു പുസ്തകമുണ്ട്, എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. ഗാന്ധിജിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു, സത്യാന്വേഷണ പരീക്ഷണ കഥ. പലപ്പോഴും പല പരീക്ഷണങ്ങൾ വരുമ്പോഴും പതരാതെ മുന്നോട്ട് പോവാൻ അദ്ദേഹത്തിന് പ്രചോദനം കൊടുത്തത് ഈ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെയാണെന്ന് അതിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് വാസ്തവത്തിൽ സത്സംഗം, നല്ല ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ കുറച്ചു നേരമൊക്കെ വായിക്കാനും പഠിക്കാനൊക്കെ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കുട്ടികളൊന്നും തളരുന്നവരാവില്ല, അവർക്കും ജീവിതത്തിൽ ഉത്സാഹവും ഉന്മേഷമൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയാൻ. എന്നിട്ട് പറഞ്ഞു, ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ ഉള്ളത്, പഠിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവാൻ പോകുന്നത്, വേറെ ഒന്നും ഉണ്ടാവില്ല. പരാഭവത്താവത് അവബോധജാതു യാവൻ അജിജ്ഞാസത ആത്മതത്വം യാവൽ ക്രിയാതാവതിതം മനോവൈ കർമാത്മകം യേന ശരീരബന്ധ. കുട്ടികളെ, അവനവനെക്കുറിച്ച് അവനവന് അവബോധമില്ലാത്തടത്തോളം കാലം അവനവന്റെ മനസ്സിനെക്കുറിച്ചും അവനവനിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെക്കുറിച്ചും അവനവന് ബോധമില്ലാത്തടത്തോളം കാലം പരാഭവം, നമുക്ക് പരാതികൾ ഉണ്ടായേ പറ്റുള്ളൂ. കംപ്ലൈന്റുകൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മളൊക്കെ മിനി കംപ്ലൈന്റ് ബോക്സുകളായിരിക്കും. എന്നും പരാതികൾ, പരാതിയില്ലാത്ത ദിവസം ഉണ്ടാവില്ല. അതവിടെ ശരിയായില്ല, ഇതിവിടെ ശരിയായില്ല, അവൻ അങ്ങനെ പറഞ്ഞ ശരിയായില്ല, ഇവൻ ഇങ്ങനെ പറഞ്ഞ ശരിയായില്ല, അവൾ നാവെടുത്ത നോണേ പറയുള്ളൂ, ഇവൻ നാവെടുത്ത സത്യേ പറയുള്ളൂ. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പരാതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എത്ര കാലം ഈ പരാതി പറയും? അവനവന്റെ മനസ്സിനെക്കുറിച്ചും അവനവനിലിരിക്കുന്ന ഈശ്വര സാന്നിധ്യത്തെക്കുറിച്ചും അറിയാത്തടത്തോളം കാലം, അത് ഓർമ്മയിലിരിക്കാത്തടത്തോളം കാലം. പരാതികൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല,
മനസ്സിന്റെ ദൗർബല്യമാണ് പരാതികൾ പറയുന്നത്. ഏത് ദുഃഖത്തിലും നന്മ കാണാൻ സാധിക്കുക എന്നത് മനസ്സിന്റെ ശക്തിയാണെന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെ മനസ്സിന്റെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ നമ്മളായിട്ട് തളർത്തില്ല എന്നത് ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നു. കുട്ടികളെ, നിങ്ങൾ ഒരിക്കലും കംപ്ലൈൻറ് ബോക്സുകളാവരുത്. പിന്നെ എന്ത് വേണം? ബോധത്തിൽ ജീവിക്കൂ നിങ്ങൾ. ഞാൻ ആരോട് പരാതി പറയുന്നു? ചെണ്ട പോയി മദ്ദളത്തോട് പരാതി പറയുന്നത് പോലെ. ചെണ്ട പോയി മദ്ദളത്തോട് പരാതി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചെണ്ട പറയാണ് മദ്ദളത്തോട്, കണ്ടില്ലേ മദ്ദള, ആ മാരാർ എൻ്റെ ഒരു പുറം അടിച്ചു പൊളിക്കുന്നു, എത്ര വേദനയാണ് എനിക്ക്, എത്ര ദുഃഖമുണ്ട് എനിക്ക്, കാശയാൾക്കും തല്ലെനിക്കുന്നു. പിന്നെ മദ്ദളം പറയാണ്, നീ എത്ര ഭാഗ്യവാനാണ്, എൻ്റെ ഒരു പുറല്ലേ മാരാര് തല്ലുന്നുള്ളൂ, എൻ്റെ രണ്ടു പുറാണ് അയാൾ അടിച്ചു പൊളിക്കുന്നത്, ഞാൻ എത്ര വേദന അനുഭവിക്കുന്നു. ഇതാണ് വാസ്തവം. ആരടുത്താണോ നമ്മൾ പരാതി പറയാൻ പോകുന്നത്, അവർക്ക് നൂറിലധികം പരാതിക്കാരാണ്. നമ്മളടുത്ത് ഇങ്ങോട്ട് പറയാൻ നിൽക്കുകയാണ്, ഓ നിങ്ങൾക്കൊരു ദുഃഖമല്ലേ ഉള്ളൂ എന്ന്, എനിക്ക് നൂറ് ദുഃഖങ്ങളുണ്ട് എന്നാണ്. അവർക്ക് നൂറായിരം പ്രശ്നങ്ങളുണ്ട് എന്നാണ്. അതുകൊണ്ട് കുട്ടികളെ, ആരടുത്തും പോയി പരാതിയൊന്നും പറയണ്ട, വിഷമങ്ങൾ പറയണ്ട. വിഷമങ്ങളൊക്കെ സ്വയം ചോദിക്കുക, ഇതൊക്കെ മനസ്സിലുണ്ട്, എന്തുകൊണ്ട് വിഷമങ്ങളൊക്കെ വരുന്നു? ഈശ്വരനെ മറക്കുന്നതുകൊണ്ടല്ലേ? ഭഗവാൻ എപ്പോഴും ആനന്ദ സ്വരൂപനായിട്ട്, എപ്പോഴും ഉത്സാഹം തരുന്നവനായിട്ട് കൂടെയുണ്ടായിട്ട് മറക്കുന്നത് കൊണ്ടല്ലേ എനിക്ക് പരാതികളൊക്കെ. അതുകൊണ്ട് നമ്മൾ പോയി നെഞ്ചത്തടിച്ചിട്ട് കരയോ, ഓക്കോ എൻ്റെ ഒരു ജീവിതം എങ്ങനെയായിപ്പോയാലും നമ്മൾ പറയില്ല. കാരണം നമുക്കറിയാം അയാളുടെ യാതൊരു വികാരങ്ങളും ഇല്ല. അപ്പൊ അയാളിലൊരു ഈശ്വര ചൈതന്യവും അയാളുടെ മനസ്സും ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴേ നമ്മൾ പരാതി പറയുള്ളൂ. ഉറങ്ങിക്കിടക്കുന്നവരോട് ആരെങ്കിലും പോയി പരാതി പറയാറുണ്ടോ? ഇല്ല. ഉറങ്ങിക്കിടക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ചിലപ്പം പരാതി തോന്നും, നിങ്ങൾക്ക് ഉറക്കം കിട്ടണമല്ലോ, എനിക്ക് ഉറക്കം കിട്ടണില്ലല്ലോ എന്ന്. കുലുക്കി വിളിച്ചുകൊണ്ട് നമ്മൾ പറയും, ഏയ് നിങ്ങൾ എന്തെങ്കിലും സുഖമായിട്ട് കിടക്കണമെന്ന്, എനിക്കെന്താ ഉറക്കം കിട്ടാത്തതെന്ന്. ഉറങ്ങിക്കിടക്കുന്നവരോട് ഒരു ആരും പരാതി പറയാറില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളൂ. നിങ്ങൾ മനസ്സ് ആരോട് പരാതി പറയുന്നോ ആ മനസ്സ് പരാതി പറയാൻ തളർച്ച നമ്മൾ മനസ്സിനെ തളർച്ചയിലേക്ക് നമ്മൾ തന്നെ നയിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എന്നിലിരിക്കുന്ന ഭഗവത് സാന്നിധ്യത്തെ സ്മരിക്കുമ്പോഴേ അതിൽ നിന്ന് മുക്തമാവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് പറയുന്നു, കുട്ടികളെ ഈ ലോകം എന്ന് പറയുന്നത് എന്താണ്? ലോകസ്വയം ശ്രേയസ നഷ്ടദൃഷ്ടി യോ അർത്ഥാൻ സമീയേത യോ അർത്ഥാൻ സമീഹേത നികാമകാമ അന്യോന്യവൈരസുഖലേശഹേതോ അനന്ത ദുഃഖം നജവേത മൂഢ. ഈ ലോകം എന്ന് പറയുന്നത് താരതമ്യത്തിന്റെ ലോകമാണ്. നമ്മുടെ സുഖം എപ്പോഴും നിൽക്കുന്നത് മറ്റുള്ളവരെ താരതമ്യം ചെയ്യാണ്. നമ്മൾ അടുത്ത വീട്ടിൽ നോക്കിയിട്ട് പറയാണ്, ഓ ആ ശേഖരൻ കുട്ടിയുടെ കാര്യം ഒന്ന് നോക്കൂ, അയാൾക്ക് എത്ര സുഖമുണ്ട്, എനിക്ക് അത്രയൊന്നും സുഖമില്ലല്ലോ എന്ന്. നമ്മൾ ഇവിടുന്നാ പറയുന്നത്, അയാളുടെ ഭാര്യ എത്ര നന്നായിട്ട് അയാളോട് പെരുമാറുന്നത്, എന്റെ ഭാര്യയെ കണ്ടില്ലേ ഇങ്ങനെ ഒരുത്തിയാണല്ലോ ഞാൻ എന്റെ തലയിൽ വെച്ച് കെട്ടിയത് എന്ന്. ഇവിടെ ഇവിടുന്ന് ഭാര്യ പറയും, നോക്കൂ അപ്പുറത്ത് അയാൾ എത്ര നന്നായിട്ടാണ് ഭാര്യയോട് പെരുമാറുന്നത്, എന്റെ നിങ്ങൾ ഇങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത്, സ്നേഹത്തോടുകൂടി എപ്പോഴെങ്കിലും നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന്. നമ്മളൊരിക്കലും ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ചിലപ്പോൾ പല വീടുകളിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനിടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ യൂഷ്വലായിട്ട് നമ്മൾ പറയുന്നത് പോലെ പറഞ്ഞു, ഓ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ ഈ ഭക്ഷണം, ഇത്ര നല്ലൊരു ഭക്ഷണം അടുത്ത കാലത്തൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ ഇങ്ങനെ കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നത് എന്ന് വെച്ചപ്പോൾ അവർ പറയണ, സ്വാമി 30 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലം എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു വാക്കെന്നോട് പറഞ്ഞിട്ടില്ല എന്ന്. നമ്മൾ മനസ്സിൽ വിചാരിച്ച് വെറുതെ അല്ല അയാൾ പറയാഞ്ഞത് എന്നുള്ളത്, പറയാൻ പറ്റില്ലല്ലോ, നിർത്തിയില്ല തുറന്ന് പറയാൻ, വെറുതെ അല്ല. 30 വർഷമായി അതേ ഇങ്ങനെ നന്ദിയുടെ ഒരു സ്നേഹത്തിന്റെ വാക്കുകളെ പറഞ്ഞിട്ടില്ല എന്ന്. സ്വാമിയെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത് നമ്മൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്, അത് അവർക്കറിയുന്നില്ല, അങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഇതാണ് അവസ്ഥ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും സ്നേഹം, സന്തോഷം, അപ്രിസിയേഷൻ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നവരാണ് പറയാണ്. അപ്പോ നിങ്ങൾ വിചാരിക്കേണ്ട, നമ്മൾ വെറുതെ അടിച്ചുള്ള സത്യത്തിൽ അത് നന്നായിരുന്നു അവരുണ്ടാക്കിയത്. അപ്പൊ ഇങ്ങനെ അങ്ങനെ അവര് ആ ഒരു ജീവിതത്തിന്റെ അനുഭവം നോക്കൂ. ഇതാണ് ലോകം എന്ന് പറയുന്നത്. എല്ലാവരും പ്രതീക്ഷിക്കുന്നു നല്ലത്, നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു പറയാണ്. ചിലർക്ക് അത് കൊടുക്കാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല, ചിലർ കുറ്റം മാത്രമേ കാണുള്ളൂ. ചില ആളുകളുണ്ട് എന്ത് കിട്ടിയാലും കുറ്റമുള്ളൂ. ഒരാളുണ്ടായിരുന്നു, ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ കുറ്റം കാരണം ഭാര്യ ഒഴിവാക്കിപ്പോയല്ലേ. അങ്ങനെ അയാൾ വെപ്പിനൊരാളെ വെച്ചു, അയാളെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ പറയും, ഇങ്ങനെയാണോ സാമ്പാർ ഉണ്ടാക്കുക, ഇത്രയാണ്, ഇങ്ങനെയൊക്കെ അതിൽ പുളിയിടാൻ പാടും, ഉപ്പിടാൻ പാടും, ഇത്ര മുളകിടാൻ പാടും. ഇങ്ങനെ തുടങ്ങും അയാൾ ഇങ്ങനെ വെറുതെ. ഉടനെ തന്നെ ഇദ്ദേഹം ഒന്നും പറയില്ല. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പിറന്നാൾ വന്നൊരു ദിവസം. അപ്പൊ ഈ വെക്കുന്ന ആൾ വിചാരിച്ചു, നന്നായിട്ട് ഇത്തിരി സാമ്പാറും കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന്.
അങ്ങനെ മനസ്സിരുത്തി ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ സാമ്പാർ വിളമ്പുമ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട് സാമ്പാർ എന്ന്. വായെടുത്ത് വിട്ടുന്ന തെപ്പൂ, ഇങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്, പോലെ പട്ടിക്കും പന്നിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന, മനുഷ്യൻ കഴിക്കും ഇങ്ങനത്തെ സാമ്പാർ എന്ന്. ആ വെക്കുന്ന ആൾക്ക് അങ്ങോട്ട് കലി പിടിച്ചു. അയാൾ പറഞ്ഞു, എന്നാൽ കുറച്ചും കൂടി അങ്ങേക്ക് വിളമ്പട്ടെ എന്ന്, കാരണം പട്ടിക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. അത് കഴിക്കാൻ യോഗ്യ നിങ്ങളായിട്ടാണ്. ഇതാണ് ആളുകളുടെ സ്വഭാവം. ചിലരൊക്കെ അങ്ങനെയാണ്, എന്ത് കിട്ടിയാലും പരാതിയുള്ളൂ. അപ്പൊ കുട്ടികളെ, ലോകം എന്ന് പറയുന്നത് താരതമ്യത്തിന്റെ ലോകമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യും. അടുത്ത ആളുടെ സുഖം കാണുമ്പോൾ നമുക്ക് തോന്നും അതില്ല എനിക്ക് എന്നുള്ളത്. അടുത്ത ആളുടെ ദുഃഖം കാണുമ്പോൾ അപ്പോഴും സന്തോഷം തോന്നും. അതെന്താണ്? ഓ, അത്ര ദുഃഖം എനിക്ക് ഇല്ലല്ലോ എന്ന്, അയാൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന്. ഇതാണ് മനുഷ്യ മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടികളെ, അന്യോന്യ വൈര്യം ആളുകളുടെ ഉള്ളിലൊക്കെ അസൂയയാണ് നിറഞ്ഞിരിക്കുന്നത്. സുഖലേശഹേതം, വാസ്തവത്തിൽ യഥാർത്ഥ സുഖം അനുഭവിക്കാനല്ല അവർ പരിശ്രമിക്കുന്നത്, പിന്നെയോ അനന്ത ദുഃഖം, ദുഃഖം മാത്രമാണ് അനുഭവിക്കാൻ അവർ പരിശീലിക്കുന്നത്. അപ്പം നിങ്ങൾ ദുഃഖം അനുഭവിക്കേണ്ടവരല്ല, ആനന്ദം അനുഭവിക്കേണ്ടവരാണെങ്കിൽ മറ്റുള്ളവരെ താരതമ്യം ചെയ്യാതിരിക്കുക. നെവർ കമ്പയർ വിത്ത് എനിബഡി എന്നാണ്. നമ്മളെപ്പോലെ ഈ ലോകത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറൊരാൾ ജീവിച്ചിരിക്കുന്നില്ല. പിന്നെ നമ്മുടെ ജീവിതം നമ്മളല്ലേ ജീവിക്കുന്നത്? നമ്മൾ മറ്റൊരാളായിട്ട് താരതമ്യം ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട്? അവരുടെ കാര്യം അവർക്കേ അറിയുള്ളൂ എത്രമാത്രം സുഖമുണ്ട് എന്നുള്ളത്. നമുക്കറിയാം, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരാള് എന്താണ് എം പി ആയിട്ട് അല്ലെങ്കിൽ മിനിസ്റ്റർ ഒക്കെ ആയിട്ട് കാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും, ഓ അയാൾ എത്ര സുഖമാണ് അനുഭവിക്കുന്നത്, പോലീസുകാരായ പോലീസുകാരൊക്കെ സല്യൂട്ട് ചെയ്യണോ എന്താണ് എന്നുള്ളത്. നിങ്ങൾ ചോദിച്ചു നോക്കും അയാളോട്, അപ്പൊ അയാൾ പറയും ജീവിതത്തിന്റെ അനുഭവം എന്താണെന്നുള്ളത്. ഒരു മുസ്ലിം മിനിസ്റ്റർ മിനിസ്റ്ററായപ്പോ അയാളുടെ ബന്ധുക്കൾ പറയാൻ, ഓ ആചാര്യയുടെ ഒരു കാര്യം കേമം തന്നെയാണ്, നാലാം ക്ലാസ് പഠിച്ചിട്ട് മിനിസ്റ്റർ ആവാൻ പറ്റിയില്ലേ? അതും ഐ പി എസുകാർ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ സല്യൂട്ട് ചെയ്യുമ്പോൾ, ഐ എ എസുകാരൊക്കെ സല്യൂട്ട് ചെയ്യുമ്പോൾ, ഹൗ എൻ്റെ ആചാര്യ ജീവിതത്തിൽ ഇങ്ങനെയൊരു സ്വർഗം നിങ്ങളല്ലാതെ പിന്നെ ആരും അനുഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവുക നാലാം ക്ലാസ് പാസ്സാവാത്ത നിങ്ങൾ മിനിസ്റ്റർ ആവുന്നുള്ളത്? ഹൗ ഭാഗ്യം തന്നെ. ഉടനെ ഇദ്ദേഹം പറയാണ്, എടാ നിനക്കതൊക്കെ പറയാം, നമ്മളാ എ സി കാറിലിരിക്കുമ്പോൾ മജ്ജി വിചാരിക്കും നമ്മളിങ്ങനെ സുഖിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ എന്നാണ്. നമ്മുടെ മനസ്സിങ്ങനെ പൊരിഞ്ഞു കളിക്കാൻ എന്തൊക്കെയാ അവിടെ പോയി പറയാമെന്നറിയില്ല, എവിടെയൊക്കെ എന്തൊക്കെയാ പ്രസംഗിക്കുന്നുണ്ടെന്നറിയില്ല. എന്നിട്ട് ഓരോ പ്രസംഗമൊക്കെ ഇവരെഴുതി തയ്യാറാക്കും, നമ്മളതെടുത്ത് വായിച്ചിട്ട് നമുക്കല്ലേ അറിയുള്ളൂ അതിൻ്റെ വിഷമം എത്ര ഉണ്ട് എന്നുള്ളത്. ആളുകളുടെ ഇടയിൽ നമ്മളിങ്ങനെ പോകുന്നത് തന്നെ വലിയ ഭാഗ്യം എന്ന്. വാസ്തവമാണ്, അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുമ്പോഴല്ലേ നമുക്കറിയുള്ളൂ. ഈ മിനിസ്റ്റർ ഒരിക്കലും എവിടെയോ പ്രസംഗിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ് പ്രസംഗമൊക്കെ തയ്യാറാക്കിയത്. അയാളോട് പറഞ്ഞു, രണ്ട് മിനിറ്റിൻ്റെ പ്രസംഗം തയ്യാറാക്കാൻ. എന്നിട്ട് ഇദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു പ്രസംഗം. ഇദ്ദേഹം അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷിലാണ് ഇത് പഠിപ്പിച്ചു ഇയാളെ രണ്ട് ദിവസം. ഈ സെക്രട്ടറി എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത് എന്നുള്ളത്, എങ്ങനെ രണ്ട് മിനിറ്റിൻ്റെ പ്രസംഗം പ്രസംഗിച്ചിട്ടും പ്രസംഗിച്ചിട്ടും തീരുന്നില്ല. പത്ത് മിനിറ്റായപ്പോൾ ആളുകളൊക്കെ ബഹളം വയ്ക്കാൻ തുടങ്ങി. ഇയാൾ സെക്രട്ടറിയെ വിളിച്ചിട്ട് ചോദിച്ചു, തന്നോട് ഞാൻ രണ്ട് മിനിറ്റിൻ്റെ പ്രസംഗമല്ലേ തയ്യാറാക്കാൻ പറഞ്ഞത്, താൻ എന്തിനാ അരമണിക്കൂറിൻ്റെയൊക്കെ എഴുതി ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, സെക്രട്ടറി പറയാണ്, സാർ രണ്ട് മിനിറ്റിൻ്റെ പ്രസംഗം ഞാൻ തയ്യാറാക്കിയുള്ളൂ, ബാക്കിയൊക്കെ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണെന്ന്. അപ്പോൾ ഇതെന്നെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരേ സാധനം തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയില്ല അവർക്കുള്ള ബോധം എന്ന് പറയാണ്, ഇങ്ങനെയാണ് അവരുടെ കാര്യം എന്ന് പറയുന്നത്. അപ്പം പറയുന്നു, നമ്മളൊക്കെ കമ്പയർ ചെയ്തിട്ട് ജീവിക്കുമ്പോൾ സ്വയം ചോദിക്കുക, എന്നെ പോലെ ഈ ലോകത്തിൽ വേറെ വല്ലവരും ഉണ്ടോ? എൻ്റെ ജീവിതം ജീവിക്കാൻ വേറെ വല്ലവർക്കും സാധിക്കുമോ? എൻ്റെ ജീവിതം എനിക്ക് മാത്രമല്ലേ ജീവിക്കാൻ സാധിക്കുള്ളൂ? പിന്നെ ഞാൻ എന്തിന് മറ്റുള്ളവരെ നോക്കി എൻ്റെ സുഖദുഃഖങ്ങളെ നിശ്ചയിക്കണം? എനിക്ക് എന്താണോ ഉള്ളത് അതിൽ ഞാൻ ആനന്ദമായി ഈശ്വരസ്മരണയിൽ ജീവിക്കുന്നു. അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ ഈ ലോകത്തിൽ എന്തൊക്കെ സുഖദുഃഖങ്ങളിൽ അനുഭവിച്ചാലും നമുക്ക് നമ്മുടെ ജീവിതത്തെ വാർത്തെടുക്കാൻ സാധിക്കും എന്നിവിടെ കാണിച്ചു തരികയാണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഭക്ഷണത്തിന് ശേഷം നോക്കാം. ഇനിയുള്ള ഭാഗമാണ് മനോഹരമായിരിക്കുന്ന ഭാഗം, ഭരത രഘുഗണ ഉപദേശം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.